നമ്മുടെ വീട്ടിലുള്ള ചില ഭാര്യമാരുടെ, ചില ഭർത്താക്കന്മാരുടെ, ചില മരുമക്കളുടെ, ചില പേരമക്കളുടെ, ചില സഹോദര സഹോദരിമാരുടെ ചില സ്വഭാവങ്ങളെ കാരണം കൊണ്ട്, ചില പ്രവർത്തനങ്ങളുടെ കാരണം കൊണ്ട് വീട്ടിലെ ബർക്കത്ത് നഷ്ടപ്പെടുമെന്നാണ്. വീട്ടിലെ റഹ്മത്തിന്റെ മലാഹമാരുടെ ആ ഒരു ഹുദൂരിയത്ത്, ആ ഒരു തിരുനോട്ടം നഷ്ടപ്പെടുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ സ്വഭാവമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ആ സ്വഭാവം നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഹൃദയത്തെ ശുദ്ധീകരിച്ച് ആ സ്വഭാവം മാറ്റിവെക്കുമ്പോഴാണ് കുടുംബ ജീവിതത്തിൽ അല്ലാഹു എന്ന സന്തോഷവും ബറക്കത്തും നിലനിർത്തി തരുന്നത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാരായ സഹാബത്തിനോട് പറയുന്ന ഒരു സുന്ദരമായ ഹദീസ് പറഞ്ഞു തുടങ്ങുകയാണ്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങളെ ഭവനം അല്ലാഹുവിന്റെ പ്രകാശമുള്ള ഭവനമാണെങ്കിൽ, നിങ്ങളെ വീടുകൾ അല്ലാഹുവിന്റെ തിരുനോട്ടമുള്ള വീടുകളാവണമെങ്കിൽ, നിങ്ങൾ താമസിക്കുന്ന ഭവനത്തിന്റെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ സന്തോഷത്തിന്റെ നിഅമത്തിന്റെ പേമാരികൾ അല്ലാഹു വർഷിപ്പിച്ചു തരണമെങ്കിൽ സ്വഹാബത്തെ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റഹ്മത്തിന്റെ മാലാഖമാര് ഇറങ്ങി വരുന്ന ഭവനമാവണം സ്വഹാബ. റഹ്മത്തിന്റെ മാലാഖമാര് മഞ്ഞുതുള്ളികളെ പോലെ ഇറങ്ങി വരുന്ന ഭവനമായിട്ട് നമ്മുടെ ഭവനം മാറണമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ഒന്ന് പറഞ്ഞു തരുമോ നബിയേ, അല്ലാഹുവിന്റെ തിരുനോട്ടമുള്ള ഭവനമായിട്ട് നമ്മുടെ ഭവനം മാറണമെങ്കിൽ, അല്ലാഹുവിന്റെ ഇഷ്ടമുള്ള ഭവനമായിട്ട് നമ്മുടെ ഭവനം മാറണമെങ്കിൽ, അല്ലാഹുവിന്റെ പൊരുത്തമുള്ള ഭവനമായിട്ട് നമ്മുടെ ഭവനം മാറണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ നബിയേ, ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് പറഞ്ഞു തരുമോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു നിങ്ങളെ വീട്ടിന്റെ അകത്തെ പ്രകാശം തരുന്നത് എപ്പോഴാണ്? നിങ്ങൾ പണിത് ചെയ്ത് വെച്ച ഭവനം വലിയ ഭവനമാണെങ്കിലും ചെറിയ ഭവനമാണെങ്കിലും ആ ഭവനത്തിന്റെ അകത്ത് അല്ലാഹു വലിയ സന്തോഷം തരുന്നത്, അല്ലാഹു വലിയ ബറക്കത്ത് തരുന്നത് ആ ഭവനത്തിന്റെ അകത്ത് വിഷമങ്ങളില്ലാതെ, ആ ഭവനത്തിന്റെ അകത്ത് പിശാചിന് പ്രവേശനമില്ലാതെ, ആ ഭവനത്തിന്റെ അകത്ത് പിശാചിന് പ്രവേശനമില്ലാതെ അല്ലാഹു ഏറ്റവും വലിയ സന്തോഷത്തിനുള്ള സമാധാനത്തിനുള്ള സൗഹൃദത്തിന്റെ ഭവനമായിട്ട് നിങ്ങളെ ഭവനം മാറണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അത് റഹ്മത്തിന്റെ മലക്കുകളെ ഇറങ്ങുന്ന വീടാണ് സ്വഹാബ. അല്ലാഹുവിന്റെ മാലാഖമാരുടെ കൂട്ടത്തിൽ നിന്ന് റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിച്ച മലക്കുകളുള്ള സ്വഹാബ. ആ മലക്കുകളിൽ നിന്ന് ഒരു മലക്കങ്ങാണ് നമ്മുടെ ഭവനത്തിലേക്ക് നോക്കിയാൽ ആ ഭവനത്തിന്റെ അകത്ത് അല്ലാഹു റഹ്മത്ത് കൊണ്ട് പുതിയ ഒന്ന് നബി മുഹമ്മദ് മുസ്തഫ റഹ്മത്തിന്റെ മാലാഖമാരെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു മലക്ക്, ഏതെങ്കിലും ഒരു മലക്ക് ആ ഭവനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഭവനത്തിന്റെ അകത്ത് അല്ലാഹു സുരൂറിയത്ത് കൊണ്ട് ആഹ്ലാദങ്ങളെ കൊണ്ട് നിറക്കുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പിന്നെ ആ ഭവനത്തിന്റെ അകത്ത് വല്ലാത്ത സന്തോഷമായിരിക്കോ, പിന്നെ ആ ഭവനത്തിന്റെ അകത്ത് വല്ലാത്ത സമാധാനമായിരിക്കോ. ആ ഭവനത്തിന്റെ അകത്ത് താമസിക്കുന്ന ഉപ്പാക്കും ഉമ്മാക്കും മക്കൾക്കെല്ലാം വലിയ പ്രകാശമായിരിക്കോ, അവർക്കെല്ലാം അല്ലാഹുവിന്റെ മാലാഖമാര നോട്ടമുണ്ടായിരിക്കോ. ആ ഭവനത്തിൽ താമസിക്കുന്നവർക്കെല്ലാം പ്രകാശമാണ്, ആ ഭവനത്തിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന് പോലും പ്രകാശമാണ്, ആ ഭവനത്തിന്റെ അകത്ത് നിന്ന് നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിന് പോലും പ്രകാശമാണ്, ആ ഭവനത്തിന്റെ അകത്ത് താമസിക്കുന്ന കുഞ്ഞുമക്കൾക്ക് വരെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര ചിറക് വിരിച്ചു കൊടുക്കുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ ആ
ഭവനത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന മയ്യത്ത് പോലും പ്രകാശിക്കുമെന്നാണ്. ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഇറക്കി കൊണ്ടുപോകുന്ന മയ്യത്തിന്റെ പോലും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലാഹമാർ തണലിട്ട് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചങ്ങല പറയുമ്പോ ഇത് ആഗ്രഹിക്കാത്തവരാരുമില്ലല്ലോ, ഇത് കൊതിക്കാത്തവരാരുമില്ലല്ലോ. മനസ്സമാധാനമല്ല വേണ്ടത് ചെറുപ്പക്കാരാ, മനസ്സമാധാനമല്ല വേണ്ടത് പെങ്ങളെ. വലിയ വലിയ മണിമാളിക കെട്ടിയിട്ട് ഭവനത്തിന്റെ അകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുമ്പോ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിക്കഴിയുമ്പോ കുടുംബജീവിതത്തിൽ സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ, സ്നേഹമില്ലാതെ, ഐക്യമില്ലാതെ, ഇഷ്ടമില്ലാതെ, പൊരുത്തമില്ലാതെ ജീവിച്ചു പോകുമ്പോ ആ കുടുംബത്തിന്റെ അകത്ത് അല്ലാഹു സമാധാനം കൊടുക്കൂലല്ലോ. ആ സമാധാനം നിലനിൽക്കണമെങ്കിലേ, ആ ഒരു സൗഹൃദം നിലനിൽക്കണമെങ്കിലേ അവിടെ മലക്കുകളുടെ ഹുദൂരിയത്ത് നിർബന്ധമാണെന്ന് നബിയേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് വീടാണ് നബി അങ്ങനെ ഒരു സന്തോഷമുള്ള വീട്? ഏത് വീടാ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു അത് മലക്കുകളിൽ ഇറങ്ങി വരുന്ന വീടാ, റഹ്മത്തിന്റെ മലക്കുകളിൽ ഇറങ്ങി വരുന്ന വീടാ. എവിടെ റഹ്മത്തിന്റെ മലക്കുകളിൽ ഇറങ്ങി വരാം? കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തിലേക്ക് വരികയാണ്. റഹ്മത്തിന്റെ മലക്കുകൾ ഖുർആൻ ഓതുന്നിടത്ത് റഹ്മത്തിന്റെ മലക്കുകൾ വരും. ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത്, പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ ഓതുന്നിടത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ പറന്നിറങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ പ്രകാരം ഇൽമ് പറയുന്ന സദസ്സിൽ, ഇൽമ് പറയുന്ന വഅദ് പറയുന്ന സദസ്സിൽ, വഅദ് കേൾക്കുന്ന സദസ്സിൽ റഹ്മത്തിന്റെ മാലാഹമാരെ ചിറകടിച്ച് പറന്നു വന്ന് തമ്പടിക്കുമെന്ന് നബിയേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമ് കേൾക്കുന്ന ഒരാൾക്ക് 40 മലക്കുകളെ കാവലുണ്ടാകുമെന്നാണ്. ഒന്ന് രണ്ടും അല്ല, 40 മലക്കുകൾ. അല്ലാഹുവേ അല്ലാഹുവേ, 94 ദിവസമായി റബ്ബേ, പരിശുദ്ധമായ റമദാൻ 30 പൂർത്തിയാക്കിയതിനു ശേഷം ഒരു ദിവസവും ഒഴിവാവാതെ 94-ാമത്തെ ദിവസമാണ് ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്ന് അറിവിന്നിലാമ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രായം ഒരുപാടായിട്ടും തളരാതെ ഉറങ്ങാതെ കാത്തിരിക്കുന്ന ഉമ്മമാരുണ്ട്, വാപ്പമാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്, പ്രവാസികൾ, നാട്ടുകാര്, ചെറിയ മക്കളല്ല, അവർക്കെല്ലാം ഈ സദസ്സിൽ ഇരുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ 40 മലാഹമാരെ കാവലുണ്ടെന്ന് പറഞ്ഞതുപോലെ ആ 40 മലക്കുകളെ കാവൽ അവർക്ക് കൊടുക്കണം അല്ലാ. ആ 40 മലാഹമാരുടെ തണലിലായിട്ട് ഞങ്ങളെ കബൂലാക്കണേ റബ്ബേ. ഇൽമിന്റെ സദസ്സിൽ ഇരുന്നാല് 40 മലക്കുകളെ കാവലുണ്ട് എന്നാണ്. അങ്ങനെയാണല്ലോ റഹ്മത്തിന്റെ മലക്കുകൾ. അപ്പൊ ഉസ്താദെ, നമ്മളിപ്പോ ഇൽമിന്റെ സദസ്സാണോ? ഇപ്പൊ നമുക്ക് ഇൽമിന്റെ സദസ്സ് നേരിട്ട് ഡയറക്റ്റ് വലിയൊരു മജ്ലിസ് പങ്കെടുപ്പിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. കാരണം അവസ്ഥ അങ്ങനെയല്ലേ. അള്ളാഹു ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് സലാമത്ത് തരട്ടെ. അള്ളാഹു നമുക്ക് സലാമത്ത് തരട്ടെ. ഇന്നും വിളിച്ചിരുന്നു ഉസ്താദെ, കുടുംബത്തിൽ പോസിറ്റീവ് ആയിരുന്നുണ്ട്, ദുആ ചെയ്യണം. അള്ളാഹുവേ അള്ളാഹുവേ, ഇന്നലെ ഹബീബ് ഉസ്താദ് വിളിച്ചിരുന്നു, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ, അല്ലാഹുവേ നീ സലാമത്ത് നൽകണേ റഹ്മാനെ. ഈ പ്രതിസന്ധികളൊക്കെ നീങ്ങിയിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കാനും കലാലയങ്ങളും പള്ളികളും അമ്പലങ്ങളൊക്കെ തുറന്ന് നാടുകളിൽ മനോഹരമായി പഴയ കാലത്തെ പോലെ ആ പഴമയുടെ പുതുമ നിലനിർത്തുന്നത് പോലെ പഴയ കാലത്തെ പ്രഭാഷണ പരമ്പരകളും സ്വലാത്ത് മജ്ലിസുകളും മനോഹരമായിട്ട് നടത്താൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണം അല്ലാ. അതിന്റെ തടസ്സങ്ങളൊക്കെ നീ നീക്കി തരണം അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പോ ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ കഴിയൂല അല്ലേ? ശരിയല്ലേ? ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാനൊന്നും കഴിയുന്നില്ല. അല്ലാഹു എല്ലാവരും ദുആ ചെയ്യ, എല്ലാവരും ദുആ ചെയ്യ. അല്ലാഹു അതിൽ നമുക്ക് സലാമത്ത് തരും, റബ്ബ് സലാമത്ത് തരട്ടെ. പക്ഷേ എങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ട് പോലും നമ്മള് ഈ മൊബൈലിന്റെ മുമ്പിൽ ഇങ്ങനെ, അതല്ലെങ്കിൽ ടാബ്ലറ്റിന്റെ മുമ്പിൽ, ടിവിയുടെ മുമ്പിൽ, അൽഹംദുലില്ലാഹ് ഇന്നലെ പോ ആരെ വിളിച്ചു പറഞ്ഞു അൽഹംദുലില്ലാഹ് ഉസ്താദ് ഞങ്ങള് എല്ലാരും പിരിവിട്ടിട്ട് വലിയ ഒരു ടിവി ഞങ്ങള് അറിവിനിലാവ് കാണാനായിട്ട്, മാഷാല്ലാ അറിവിനിലാവ് കാണാനായിട്ട് മാത്രം ഇൻഷാല്ലാ വലിയൊരു സ്ക്രീന് ഞങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇന്നലെ പോയി ഇവിടെ സ്ഥലം ഞാൻ മറന്നുപോയി.
ഇവിടെ ഞാൻ മറന്നുപോയി. റബ്ബ് അവർക്ക് വർക്കത്ത് ചെയ്യട്ടെ, എല്ലാവർക്കും ഉള്ള വർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. ആലോചിക്കുക നിങ്ങളെ. അപ്പോ ഇതിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നമ്മൾ വാദം കേൾക്കുമ്പോൾ ഉസ്താദേ നമുക്കൊരു സംശയം ഉണ്ടാവും, നമുക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളെ കാവല് കിട്ടുമെന്ന് നമ്മുടെ സംശയം കിട്ടും ഇൻഷാ അല്ലാഹ്. നല്ല നീയത്ത് വെച്ചിരിക്ക, നല്ല നീയത്ത് വെച്ചിട്ട് അത് കിട്ടണം എന്ന ആഗ്രഹം വെച്ചിട്ട്, അത് കിട്ടണം എന്ന ഒരു ആഗ്രഹം വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് സദസ്സിൽ ഇരിക്കുക. നമ്മുടെ സദസ്സിന്റെ മുമ്പിൽ നമ്മൾ വെള്ളം വെക്കാറുണ്ട്, ബർക്കത്തിന്റെ വെള്ളം വെക്കുന്നു, തേൻ വെക്കുന്നു, നൂല് വെക്കുന്നു. അതിലൊക്കെ റബ്ബ് വെക്കുന്നവർക്ക് അല്ലാഹു സലാമത്ത് നൽകുന്നുണ്ട്. വെക്കുന്നവർക്ക് ആ ഒരു വിശ്വാസത്തിൽ വെച്ച് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ പറന്നിറങ്ങു പോകും, അതിലൊരു ശിഫ, അതിലൊരു ബർക്കത്ത് അല്ലാഹു നമുക്ക് തരികയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആചങ്ങൾ നമ്മോട് വീണ്ടും പഠിപ്പിക്കുകയാണ്. ഖുർആൻ ഓതുന്ന ഭവനത്തിന്റെ അകത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ്. ഇൽമു പറയുന്ന മജ്‌ലിസ്, ഇൽമു കേൾക്കുന്ന മജ്‌ലിസ്, വഅദ് പറയുന്ന വഅദ് കേൾക്കുന്ന, സ്വലാത്ത് പറയുന്ന സ്വലാത്ത് ജല്ലല്ല, സ്വലാത്തുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന മജ്‌ലിസുകൾ എവിടെയാണോ, ഇന്നലില്ലാഹി മലായികത്തുൻ സയ്യാറാത്തുൻ ഫിദ്ദുനിയാ, വാനലോകത്തിലൂടെ ആകാശ ലോകത്തിനോടെ ചില മലക്കുകൾ ചിറകടിച്ചുകൊണ്ട് പറന്ന് നടക്കുന്ന മലക്കുകൾ അല്ലാഹുവിന്റെ മാരാകമാര കൂട്ടത്തിലുണ്ടെന്ന് മുച്ചുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആചങ്ങളെ പറയുമ്പോ ആ മലക്കുള്ള ഡ്യൂട്ടി തന്നെ എന്താണ്, ആ മലക്കുള്ള ജോലി തന്നെ എന്താണ്, എവിടെയാണോ അറിവ് നടക്കുന്നതല്ല, എവിടെയാണോ അറിവ് നടക്കുന്നതല്ല, എവിടെയാണോ പ്രഭാഷണങ്ങൾ നടക്കുന്നത്, എവിടെയാണോ സ്വലാത്ത് മജ്‌ലിസ് നടക്കുന്നത്, എവിടെയാണോ പ്രാർത്ഥനാ മജ്‌ലിസ് നടത്തുന്നത്, ആ മജ്‌ലിസിലേക്ക് ആ മാരാഹമാർ ഇറങ്ങി വരികയാണ്. ആ മജ്‌ലിസിലേക്ക് മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് ആ മലക്കുകളും കൂടെ മജ്‌ലിസിലിരിക്കുമെന്ന് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആചങ്ങളെ പറയുകയാണ്. തീർന്നിട്ടില്ല, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ആ മജ്‌ലിസിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ആരെല്ലാം അറിയുന്നില്ല, ആകാംക്ഷയോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ആരൊക്കെ പ്രോഗ്രാം കേട്ടുകൊണ്ട് ആമീൻ പറയുമ്പോ അല്ലാ, ആരൊക്കെ മജ്‌ലിസ് കേട്ടുകൊണ്ട് ആമീൻ പറയുന്നുണ്ടോ, അവരിലേക്കൊക്കെ വേണ്ടി അവർക്കെല്ലാം വേണ്ടി അല്ലാഹുവിന്റെ മാലാഹമാര ദുആ ചെയ്യുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കും. അപ്പോ ആ ഭവനത്തിന്റെ അകത്ത് സദസ്സിലിരുന്നു കൊണ്ട് ഇൻഷാല്ലാ എല്ലാവരും ആ ഒരു നിയത്ത് വെച്ചിട്ടിരിക്കുക, ആ ഒരു നിയത്ത് വെച്ചിട്ടിരിക്കുക. അള്ളാഹു നമുക്കൊക്കെ അതിന്റെ പ്രതിഫലം തരട്ടെ. അള്ളാഹുവേ ഞങ്ങൾക്കൊക്കെ അതിന്റെ പ്രതിഫലം തരണേ റഹ്മാനെ. പിന്നെയോ പറയുന്ന വഅദ് കേൾക്കുന്ന സദസ്സിൽ മലക്കുകൾ ഇറങ്ങുന്ന, അപ്പൊ നിങ്ങൾ ഇരിക്കുന്ന വീട്ടിലൊക്കെ മലക്കുകൾ ഇറങ്ങുന്നുണ്ട്, ഇവിടെ മലക്കുകളോ, അങ്ങനെ നോക്കണ്ട, നമ്മള് കാണൂലല്ലോ. പക്ഷേ നിങ്ങൾ ഇരിക്കുന്ന ആ ഭവനം ഉണ്ടല്ലോ, ചെറിയ ഭവനമാണെങ്കിലും വലിയ ഭവനമാണെങ്കിലും നിങ്ങൾ പറയുന്നില്ല, അവ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കാം, എവിടെയൊക്കെ കേൾക്കുന്നുണ്ടോ അവിടെയൊക്കെ റഹ്മത്തിന്റെ മലക്കുകളിറങ്ങും. അത് അറിവിന്ദിലാവ് കേൾക്കുന്നിടത്ത് മാത്രമാണോ, അങ്ങനെയല്ല. നല്ല വഅദ് എവിടൊക്കെ കേൾക്കുന്നുണ്ടോ, സ്വലാത്ത് മജ്‌ലിസ് എവിടൊക്കെ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടോ, മഹ്ദറത്തുൽ ബദരിയ അല്ലാഹുവിന്റെ പൊരുത്തമുള്ള സദസ്സുകളിൽ മജ്‌ലിസുകളിൽ ഏതെല്ലാം മജ്‌ലിസുകളിൽ നിങ്ങൾ എവിടെയെല്ലാം പങ്കെടുക്കുന്നുണ്ടോ, അത് ഏത് ഉസ്താദ് നടത്തിയാലും ഏത് സയ്യിദന്മാരെ നടത്തിയാലും ഇൽമിന്റെ തഖ്‌വയുടെ സ്വലാത്തിന്റെ മജ്‌ലിസാണോ, റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരും. അങ്ങനത്തെ മജ്‌ലിസായിട്ട് അറിവിനിലാവിന്റെ മജ്‌ലിസിനെ റബ്ബ് കബൂൽ ചെയ്യട്ടെ. നിങ്ങൾ ആമീൻ പറയും, പതിനായിരങ്ങളാണ് ആമീൻ പറയുന്നത്. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ റഹ്മാനെ. അപ്പൊ ഒരു മജ്‌ലിസ് അതാണ്. രണ്ടാമത്തതോ ഖുർആനോദം നടത്തെ റഹ്മത്തിന്റെ മാലാഹമാരെ ഇറങ്ങി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആചങ്ങളെ പറയുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ സ്ഥലങ്ങളേതാണ്. അതുകൊണ്ടല്ലേ ഈ മജ്‌ലിസ് തുടങ്ങുന്നതിന് മുമ്പ് എന്റെ നല്ലവരായ ഉമ്മമാരോട് വാപ്പമാരോട് പറയുന്നത്, നിങ്ങൾ മടവൂർ ശൈഖുനാ ഖയാസിനോദീൻ വേണമേ സദസ്സിലിരിക്കാൻ.
ഇനി സമയമില്ലെങ്കിൽ മടവൂർ ശേഖുനാക്ക് ഫാത്യോദിയിട്ട് വേണം സദസ്സിലിരിക്കാൻ. 9 മണിയാകുന്നതിന്റെ മുമ്പ് ഒരുങ്ങിരുന്ന് ഈ മജ്ലിസിനെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ വപ്പമാരെ, ഈ പ്രോഗ്രാം എന്താണ് ഉസ്താദ് തുടങ്ങാത്തതെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരാണ്, ആകാംക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, കാത്തിരിപ്പിന് പോലും അല്ലാഹു നല്ല പ്രതിഫലം തരുമെന്നാണ് അറിവിനിലാവ് കാത്തിരിക്കുന്ന 10,000 അതിന് പോലും അല്ലാഹു നമുക്ക് വലിയ പ്രതിഫലം തരുമെന്നാണ്. ആ സമയം നഷ്ടപ്പെടുത്തല്ല ഉമ്മാ, ആ സമയം നഷ്ടപ്പെടുത്തല്ല വാപ്പാ, ആ സമയം നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തല്ല ചെറുപ്പക്കാരാ. കാരണം 10,000 സ്വാലിഹീങ്ങൾ ഓൺലൈനിലൂടെ ആമീൻ പറയുമ്പോ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാരെ പറന്നിറങ്ങുമ്പോ അവിടെ ഖുർആനോദി കാത്തിരിക്കണേ, യാസീനോദി ഫാത്തിഹോദി സ്വലാത്തിലേ കാത്തിരിക്കണേ. എന്തോര് വലിയ സന്തോഷമായിരിക്കുമല്ലോ, എന്തോര് വലിയ സമാധാനമായിരിക്കുമല്ലോ. ഇൽമിന്റെ സദസ്സും അല്ലാഹുവിന്റെ ഖുർആനോദുള്ള സദസ്സുമായ ആ ഭവനത്തിന്റെ അകത്ത് റഹ്മത്തിന്റെ മാലാഹമാരെ പറന്നിറങ്ങുമല്ലോ. ആ ഭവനത്തിന്റെ അകത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഹമാരെ ആ വീട് മുഴുവനും ചിറക് വിരിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ടാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് പറയട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വഹാബത്തെല്ലാം മുത്തുനബിയുടെ സദസ്സിലിരിക്കുന്ന സമയത്ത്, ഞങ്ങളും സ്വഹാബത്തും മുത്തുനബിയുടെ സദസ്സിലിരിക്കുന്ന സമയത്ത്, ഒരു പാവപ്പെട്ട സ്വഹാബി വന്ന് പറയുന്ന, നബിയേ ഞാൻ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഭവനമുണ്ടാക്കിയത് നബിയേ, ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് ചെറിയൊരു ഭവനമുണ്ടാക്കി നബിയേ. ആ ഭവനത്തിന്റെ അകത്ത് എന്ന് രോഗങ്ങളാണ്, ആ ഭവനത്തിന്റെ അകത്ത് എന്ന് സങ്കടങ്ങളാണ്, ആ ഭവനത്തിന്റെ അകത്ത് എന്ന് പിണക്കങ്ങളാണ്, കഷ്ടപ്പാടുകളാണ്. ആ ഭവനത്തിന്റെ അകത്ത് ഒരു സമാധാനം എനിക്ക് ലഭിച്ചിട്ടില്ല. പലരും പറയാറില്ലേ ഉസ്താദേ, ഞങ്ങൾ പുതിയ വീട് വെച്ചതിന് ശേഷം അവിടെ വല്ല സമാധാനമില്ല. പലരും വന്നുകൊണ്ട് അവിടെ പൊളിക്കണം, ഇവിടെ പൊളിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ അതെല്ലാം കണക്ക് നോക്കി ഉസ്താദുമാരെ പറയുന്ന, അതിനെ എതിർത്തുകൊണ്ടല്ല ഞാൻ പറയുന്നത്. അങ്ങനെ മാത്രം നമ്മൾ ചിന്തിച്ചാൽ പോരല്ലോ, അങ്ങനെ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. അതിനനുസരിച്ച് ഉസ്താദുമാരോട് ചോദിച്ചുകൊണ്ട്, അറിയുന്ന ആളുകളോട് ചോദിച്ചുകൊണ്ട് ഭവന നിർമ്മാണം നടത്തണം. അതൊക്കെ അതിന്റെ പരിപൂർണമായ ശരി, അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ ഭവനത്തിന്റെ അകത്ത് പരിപൂർണമായ ശർറ് മാറണമെങ്കില്, ആ ഭവനത്തിന്റെ അകത്ത് നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന സങ്കടങ്ങളെ, പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ അല്ലാഹു പരിപൂർണമായി മാറ്റിത്തരണമെങ്കിലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആചങ്ങളെ പറയുകയാണ്, ആ ഭവനത്തിന്റെ അകത്തുള്ള പ്രയാസങ്ങളെ, പ്രതിസന്ധികൾ അല്ലാഹു മാറ്റിത്തരണമെങ്കിലേ ആ ഭവനത്തിന്റെ അകത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഹമാർ പ്രവേശിക്കണം. സ്വഹാബാ, ഈ പ്രിയപ്പെട്ട സ്വഹാബി വന്നിട്ട്, ഈ പ്രിയപ്പെട്ട സ്വഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി പറഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട സ്വഹാബിയോട് ചോദിക്കുന്ന, മോനെ നിന്റെ ഭവനത്തിന്റെ അകത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലാഹമാർ പറന്നിറങ്ങണം മോനെ. റഹ്മത്തിന്റെ മലക്കൂളില്ലാത്തത് കൊണ്ടാണ് ആ വീട്ടിലൊന്നും പിണക്കങ്ങൾ ഉണ്ടാകുന്നത്. റഹ്മത്തിന്റെ മലക്കൂൾ വരാത്തത് കൊണ്ടാണ് ആ വീട്ടിലെ ബർക്കത്ത് അല്ലാഹു എടുത്തു കളഞ്ഞത്. നിങ്ങളെ കഴിക്കുന്ന ഭക്ഷണത്തിലെ ബർക്കത്ത് അല്ലാഹു എടുത്തു കളയുമെന്നാണ്. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിലെ, സഞ്ചരിക്കുന്ന വാഹനത്തിലെ, കിടക്കുന്ന കിടപ്പറയിലെ, ശരീരം മറക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രത്തിലെ ബർക്കത്ത് വരെ റഹ്മത്തിന്റെ മലക്കൂൾ ഭവനത്തിന്റെ അകത്ത് ഇറങ്ങിയിട്ടില്ലെങ്കിൽ അല്ലാഹു എടുത്തു മാറ്റും. പ്രിയപ്പെട്ട കുടുംബങ്ങളെ, ആരംഭ റസൂലുള്ള ആ സ്വഹാബിയോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഹമാർ ഇറങ്ങുന്ന ഭവനമാവണം മോനെ. ആ
ഭവനത്തിന്റെ കത്തല്ലാകുന്ന സങ്കടം തരൂല്ല. പറയൂ നബിയേ, അതിനെന്താ ഞങ്ങൾ ചെയ്യേണ്ടത് നബിയേ? ആ മലക്കുള്ളിറങ്ങി വരാൻ എന്താണ് ചെയ്യേണ്ടത് നബിയേ? ആ മലക്കുള്ളിറങ്ങി വന്നാ പിന്നെ നിങ്ങൾക്ക് സമാധാന കേടില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാ, ഖുർആൻ ഓതുന്ന ഭവനമാവണം സ്വഹാബ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ കലാമുകൾ പാരായണം ചെയ്യുന്ന ഭവനമാവണം സ്വഹാബ. കൃത്യമായി നമസ്കാരം നടക്കുന്ന ഭവനമാവണം സ്വഹാബ. വീട്ടിലുള്ള ഉമ്മയും ബാപ്പയും മക്കളും മരുമക്കളും പേരമക്കളുമെല്ലാം കൃത്യമായി നമസ്കരിക്കുന്ന ഭവനമാവണം സ്വഹാബ. അങ്ങനത്തെ ഭവനമാണെങ്കിലേ, അങ്ങനത്തെ വീടാണെങ്കിലേ, അങ്ങനത്തെ സന്തോഷമുള്ള സ്നേഹമുള്ള ഭവനമായിട്ടുള്ള ഭവനമാണെങ്കിലേ ആ ഭവനത്തിൻ്റെ അകത്ത് റഹ്മത്തിൻ്റെ മാരാഹമാരെ പറന്നിറങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കാണാൻ നല്ല അഴകുള്ള മതിലാണ്, കാണാൻ നല്ല മനോഹരമായ പെയിന്റ് അടിച്ച ഭവനമാണ്, നല്ല സുന്ദരമായ നല്ല രൂപത്തിൽ പണിത് ചെയ്തു വച്ച മനോഹരമായ ഭവനമാണ്. ആ ഭവനത്തിന്റെ അകത്ത് റഹ്മത്തിന്റെ മാലാഖമാരെ പറന്നിറങ്ങണമെങ്കിലേ നമ്മൾ കൃത്യമായി ആലോചിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ സുബ്ഹ് നമസ്കരിക്കാതെ കിടന്നിറങ്ങുന്ന മക്കളുണ്ടോ? അറിവില്ല കേട്ടുകൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഭവനത്തിൻ്റെ അകത്ത് സുബഹി നമസ്കരിക്കാതെ കിടന്നിറങ്ങുന്ന മക്കളുണ്ടോ? സുബഹി നമസ്കരിക്കാത്ത ഉമ്മയുണ്ടോ, പാപ്പയുണ്ടോ, മക്കളുണ്ടോ, മരുമക്കളുണ്ടോ, പേരമക്കളുണ്ടോ? ഇല്ല. ഭവനത്തിന്റെ അകത്ത് റഹ്മത്തിന്റെ മാലാഖമാരെ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. പിന്നെ നമ്മൾ സങ്കടം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിന്നെ ദുആ ചെയ്യണം ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിന്നെ നമ്മൾ വലിയ വലിയ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് കാര്യമുണ്ടോ? നമ്മുടെ ഭവനത്തിന്റെ അകത്ത് മാലാഖമാരെ വെറുന്നതിന് തടയാൻ ഒരു പ്രവർത്തനവും ഉണ്ടാവാൻ പാടില്ല. ചെറുപ്പക്കാരാ, എന്നെ കേൾക്കുന്ന എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാണ്, രാത്രി സമയത്ത് നമുക്ക് ഉറക്കം കുറവാണല്ലോ. രാത്രി സമയത്ത് നമ്മൾ അവിടെയും ഇവിടെയും കറങ്ങി നടന്നിട്ട് അതെല്ലാം കളി രാത്രി സമയത്ത് ആവശ്യമില്ലാതെ മൊബൈലിൽ കളിച്ച് ഉറക്കൊഴിവാക്കിയിട്ട് സുബഹികളാക്കുന്ന പലരുമില്ലേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? ഹൃദയത്തോടെ നെഞ്ചോടെ കൈ ചേർത്ത് വെച്ച് ചിന്തിക്കണം മോനെ, നീ കാരണമായിട്ട് നിന്റെ വീട്ടിലെ വറക്കത്ത് നഷ്ടപ്പെടാൻ പാടില്ല. നിന്റെ കാരണം കൊണ്ട്, നിന്റെ ഉറക്കം കൊണ്ട്, നിന്റെ നമസ്കാരം കൈ കൊണ്ട് ആ കുടുംബത്തിലെ വറക്കത്ത് നഷ്ടപ്പെടാൻ പാടില്ല മോനെ. നിന്റെ കാരണം കൊണ്ട് നിന്റെ വാപ്പ അധ്വാനിച്ചുണ്ടാക്കിയ നീയും നിന്റെ കുടുംബവും കഴിക്കുന്ന ഭക്ഷണത്തിലെ വറക്കത്ത് അല്ലാഹു നഷ്ടപ്പെടുത്താൻ പാടില്ല ചെറുപ്പക്കാരാ. നമ്മുടെ കാരണം കണ്ട് ഉമ്മയുടെ ബറക്കത്ത് നഷ്ടപ്പെടരുത്. നമ്മുടെ കാരണം കണ്ട് അല്ലാഹുവേ, എത്രയോ എത്രയോ പ്രായമായിട്ട് പോലും തഹജ്ജുദ് മുടങ്ങാതെ നമസ്കരിച്ച് അല്ലാഹുവിനോട് ബറക്കത്ത് ചോദിക്കുകയാണ് നമ്മുടെ ഉമ്മയും ബാപ്പയും. അല്ലാ അങ്ങനെ ചോദിച്ച് ചോദിച്ച് നിറകണ്ണുകളോടെ കരയുന്ന കണ്ണുകളോടെ അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയ ബറക്കത്താണ് നമ്മുടെ വീട്ടിലുള്ള ബറക്കത്തെന്ന് മറന്നു പോവണ്ട. ആ ഒരു ബറക്കത്ത് നമ്മുടെ ഒരു പ്രവർത്തനം കാരണം നഷ്ടപ്പെടില്ല. നമ്മുടെ ഒരു സ്വഭാവം കാരണം ആ ബർക്കത്ത് നഷ്ടപ്പെടില്ല. കൃത്യമായി നമസ്കരിക്കുന്നവരാവുക, കൃത്യമായി ഖുർആൻ ഓതുന്നവരാവുക, കൃത്യമായി ഇബാദത്ത് എടുക്കുന്നവരായി മാറുക. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് മോനെ, മലക്കുകളിലിറങ്ങി വരാത്ത ഭവനമായി മാറാൻ പാടില്ല, മലക്കുകളിലിറങ്ങി വരാൻ പാടില്ലാത്ത ഭവനമായി മാറാൻ പാടില്ല. സിനിമ കാണുന്ന ഭവനമാണോ, സീരിയല് കാണുന്ന ഭവനമാണോ, കൊച്ചു ടി വി ആണെങ്കിലും വലിയ ടി വി ആണെങ്കിലും അല്ലാഹുവേ, അല്ലാഹുവിന്റെ മാലാഖമാരെ ഹുദൂരിയത്തിന് തടയുന്ന ആ കാർട്ടൂണുകളും എല്ലാ കാര്യങ്ങളും കാണുന്ന ഭവനമാണോ? ഇന്നൽ ആ ഭവനത്തിന്റെ അകത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരെ ഇറങ്ങി വരൂല്ല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വീട്ടിലുള്ള മക്കളുണ്ടല്ലോ, ചെറിയ മക്കള്,
പലരും നമ്മള് ചില മക്കളെ കണ്ടില്ലേ വീട്ടിൽ, ഇപ്പൊ എല്ലാ സൗകര്യമില്ല, ഇപ്പൊ തിയേറ്ററുകളൊന്നും ഇല്ല, പക്ഷെ എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ മൊബൈലിന്റെ അകത്തുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന മൂവി, നമ്മൾ ആഗ്രഹിക്കുന്ന സിനിമ, സീരിയല്, എത്ര എപ്പിസോഡാ വേണ്ടത്, ഏതാ വേണ്ടത്, ഏത് ഭാഗമാ വേണ്ടത്, എല്ലാം ഇതിന്റെ അകത്ത് കിട്ടില്ലേ? എല്ലാം ഇതിന്റെ അകത്ത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുരുപയോഗം ചെയ്യരുത്. നമ്മൾ അല്ലാഹുദയെ നമുക്ക് കാവല് നൽകണേ റഹ്മാനെ, അല്ലാഹ് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ. അല്ലാഹ് നല്ലതിന് വേണ്ടി ഉപയോഗിക്കുക. അപ്പൊ അറിവ് നിലാവ് കേൾക്കാൻ വേണ്ടി, അറിവ് നിലാവ് കാണാൻ വേണ്ടി മാഷാ അല്ലാഹ് വലിയൊരു ടി വി, വലിയൊരു സ്ക്രീന് ഞങ്ങൾ വാങ്ങി വെച്ചു. അപ്പോ ഇൽമിന്റെ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഈ ഉപയോഗങ്ങളൊക്കെ ചെലവഴിക്കുമ്പോ പലരും ബോക്സിൽ ഇട്ടുകൊണ്ട്, പലരും മനോഹരമായിട്ട് ഒരുമിച്ചിരുന്ന് വലിയൊരു സ്ക്രീനിൽ അതല്ലെങ്കിൽ ബോക്സിൽ വെച്ചുകൊണ്ട് അൽഹംദുലില്ലാ ഇതൊക്കെ കേൾക്കുമ്പോ ഈ ഉപകരണങ്ങളൊക്കെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു റബ്ബേ എന്ന് നമുക്ക് അല്ലാഹുവോട് പറഞ്ഞൂടെ, എന്ന് നമുക്ക് അല്ലാഹുവോട് പറഞ്ഞൂടെ. മാഷാ അല്ലാഹ്, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോ ചെറിയ മക്കൾ, ചെറിയ മക്കളെ വല്ലാതെ ശ്രദ്ധിക്കണം നമ്മൾ. കൊച്ചു ടി വി ആണെങ്കിലും ഏത് ടി വി ആണെങ്കിലും, ആ അത് കാർട്ടൂൺ അല്ല ഉസ്താദേ, കാർട്ടൂണിലൂടെയാണ് തുടങ്ങുക, അതങ്ങനെയാണല്ലോ, കാർട്ടൂണിലൂടെയാണ് തുടങ്ങുക. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. മക്കൾക്ക് വലുതൊന്നും കൊടുത്താൽ ചിലപ്പോ പെട്ടെന്ന് ദഹിക്കൂല. അപ്പൊ ചെറുതിങ്ങനെ ചെറുതാണ് മക്കൾക്ക് ആദ്യം മക്കളെ വഴി പേപ്പിക്കാൻ കാണിച്ചു കൊടുക്കുക. ആദ്യം റോജമെന്ന് തുടങ്ങിയിട്ട്, റോജ നല്ല രസമാണ് വായിലിങ്ങനെ വെക്കാ, അത് കുഴപ്പമൊന്നുമില്ല, ആ അത് കുഴപ്പമൊന്നുമില്ല. റോജമെന്ന് ഇങ്ങനെ തുടങ്ങി 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 തുടങ്ങി, പിന്നെ അതിങ്ങനെ കാട് കേറിപ്പോവും. അപ്പൊ തുടക്കത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കാർട്ടൂണ് കാണുന്ന മക്കളുണ്ട്, അതല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ വളരുന്ന മക്കള്, പക്ഷേ ഭാവിയിൽ അവരെ നമുക്ക് നഷ്ടപ്പെടും, ഭാവിയിൽ അവരെ നമുക്ക് നഷ്ടപ്പെടും, ഉറപ്പാണ്. ഒരു കുടുംബം വിളിച്ച് പറഞ്ഞു, ഉസ്താദേ മോന് എപ്പോഴും മൊബൈലിന്മേ കളിയാണ്, ഇപ്പൊ പിന്നെ പബ്ജി ഗെയിം നിരോധിച്ചുകൊണ്ട്. എന്നോട് അടിമയും പറഞ്ഞു, അൽഹംദില്ല ദുആന്റെ ബർക്കത്തോണ്ട് ഇപ്പൊ പബ്ജി നിരോധിച്ചു പറഞ്ഞു. ആ ആട്ടെ, അപ്പോ അങ്ങനെ പലതും നിരോധിക്കാണ്ട്, അങ്ങനെ പലതും നിരോധിക്കാനുണ്ട് പറഞ്ഞു വരുന്നത്. അപ്പോ ചെറിയ മക്കള് മൊബൈലിൽ കളിച്ചിരിക്കണം, ഏത് സമയത്ത് മൊബൈലിൽ കളിച്ചിരിക്കണം. അപ്പൊ നമ്മള് ദുആ ചെയ്യണം സംഗതി ശരിയാണ്, പക്ഷെ മൊബൈൽ നമ്മൾ ആവശ്യത്തിന്, ഓൺലൈൻ ക്ലാസ്സിന്റെ പേരിൽ നമ്മൾ മക്കൾക്ക് മൊബൈൽ കൊടുക്കണം, സംഗതി ശരിയാണ്. പക്ഷെ നമ്മുടെ നോട്ടം അവരിൽ വേണം, മക്കളല്ലേ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ബുദ്ധി പല നിലക്കും സഞ്ചരിക്കും. പക്ഷേ അത് സഞ്ചരിക്കാതെ പിടിച്ചു വെക്കേണ്ടത് മാതാപിതാക്കളെ കടമയാ. ഉസ്താദ് എന്റെ മക്കൾ അങ്ങനെ ഒന്നുമില്ല, എന്തില്ലാന്ന്. മക്കളിപ്പുറത്ത് ഇങ്ങനെ സിനിമ കാണാം, മക്കളിപ്പുറത്ത് ഇങ്ങനെ സീരിയല് കാണാം, മക്കളിപ്പുറത്ത് ഇങ്ങനെ ഹറാമിയത്ത് കാണാം, എന്നിട്ട് ഇവിടുന്ന് നമ്മളെ അതുകൊണ്ട് എന്ത് വർക്കത്തല്ലത്. നമ്മൾ നിസ്കാര റൂമില് അള്ളാഹുവേ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കറിയാ, മക്കളപ്പുറത്ത് ഇരുന്ന് ഹാഹാ നല്ല കാണല്, അതിലെന്ത് വർക്കത്തല്ലേ, എന്നിട്ട് സുബ്ഹാനല്ലാഹ്. അങ്ങനെയല്ല, അല്ലാഹു അവിടെ ബർക്കത്ത് തരണമെങ്കിലേ, അല്ലാഹു അവിടെ സന്തോഷം തരണമെങ്കിലേ, ആ ഭവനത്തിന്റെ ഉള്ളു ഭാഗവും പുറം ഭാഗം ചുറ്റുപാട് ഭാഗവും എല്ലാം മലക്കുകൾക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന രൂപത്തിലാവണം, മലക്കുകൾക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന രൂപത്തിലാവണം. അങ്ങനെയാണ് ഒരു വീട്ടിൽ ഒരു ഭവന, ഒരു ഭവനത്തിന്റെ ഉമ്മ മാത്രം ഖുർആൻ ഓതാ, അപ്പുറത്ത് സിനിമ, അവിടെ മലക്കുകൾ ഇറങ്ങി വരുമോ, അവിടെ മലക്കുകൾ ഇറങ്ങി വരുമോ. ഇറങ്ങി വരാൻ പറ്റുന്ന ഭവനമായി തീരണം, ഇറങ്ങി വരാൻ പറ്റുന്ന ഭവനമായിട്ട് നമ്മൾ മാറ്റുമ്പോഴാണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ആ ഭവനത്തിന്റെ അകത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരണമെങ്കിൽ അതിനെ പറ്റിയ ഒരു ഇതൊക്കെ സാമ്പിളാണ്. പക്ഷേ പരാജയപ്പെടരുത്, നമ്മള് പരാജയപ്പെടരുത്. അല്ലാഹുവെ ഞങ്ങൾ അനുഗ്രഹിക്കണം അല്ലാ. അതുകൊണ്ടാണല്ലോ വരൂലായും എല്ലാ ഭവനങ്ങളും റഹ്മത്തിന്റെ മാലാഖമാരെ ഇറങ്ങി വരൂല്ല, എല്ലാ ഭവനത്തിലും റഹ്മത്തിന്റെ മാലാഖമാരെ ഇറങ്ങി വരൂല്ല. الملائكه لا تنزل على قوم فيهم قاطع رحم محمد مصطفى صلى الله عليه وسلم ചങ്ങല പറയട്ടെ, ഈ ഹദീസ് കൂടി പറയട്ടെ, റഹ്മത്തിന്റെ മാലാഖമാരെ ഇറങ്ങി വരാത്ത ഭവനമേതാ, റഹ്മത്തിന്റെ മാലാഖമാരെ ഇറങ്ങി വരാത്ത പ്രവേശിക്കാത്ത ഭവനമേതാണ്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചങ്ങല പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയട്ടെ, അല്ലാഹുവേ ഹറാമിയത്ത് കാണുന്ന ഭവനത്തിൽ അകത്ത് റഹ്മത്തിന്റെ മാലാഖമാരെ ഇറങ്ങി വരൂല്ല. അതുപോലെ തന്നെ
ഒരു ഭവനം കൂടി ഞാൻ പറഞ്ഞുകയാണ്, ഒരു ഭവനം കൂടി ഞാൻ പറയട്ടെ. സ്വഹാബാ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആചങ്ങ് പറയുകയാണ്, ഇന്നൽ മലായികത ലാ തൻസിലു അലാ ഖൗമി ഫീഹിം, ഒരു കുടുംബത്തിലേക്ക് ഒരു സ്വഭാവമുള്ള ഭർത്താവുള്ള ഒരു ഭർത്താവിന്റെ സ്വഭാവമുള്ള കുടുംബത്തിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളിൽ ഇറങ്ങി വരൂല്ല. ഒരു സ്വഭാവത്തിലൂടെ ജീവിക്കുന്ന ഭാര്യയുള്ള കുടുംബത്തിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് ഇറങ്ങി വരൂല്ല. ഏത് ഭവനമാണ് നബിയേ, ഏത് ഭവനമാണ് നബിയേ, ആ മലക്കുകളിൽ ഇറങ്ങി വരാത്ത ഭവനം ഏതാണെന്ന് പറഞ്ഞു തരുമോ? ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആചങ്ങൾ പറയട്ടെ, ഇന്നൽ മലായികത ലാ തൻസിലു അലാ ഖൗമിം ഫീഹിം ഖാതിഉ റഹ്മിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആചങ്ങൾ പറയുകയാണ്, പരസ്പരം ഭാര്യയും ഭർത്താവും പിണങ്ങിക്കഴിയുന്ന ഭവനമാണോ സ്വഹാബാ, ഭാര്യയും ഭർത്താവും പിണങ്ങുള്ള ഭവനമാണോ സ്വഹാബാ, ആ ഭവനത്തിൽ അകത്തല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാരാകമാര് പറന്നു വരൂല്ല. നബി മുഹമ്മദ് മുസ്തഫ അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങളെ, അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങളോട് ഞാൻ പറയുകയാണ്, നമ്മുടെ ഭവനത്തിൽ അകത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാരാകമാര് ആട്ടിവിടല്ലേ ചെറുപ്പക്കാരാ, മലക്കുകള ആട്ടിവിടല്ലേ പെങ്ങളെ, നിങ്ങളെ പാറിയോട് നിങ്ങൾ പിണങ്ങുമ്പോ എന്തെങ്കിലും ഒരു ദേശത്തിന്റെ പേരിൽ, പാറിയോട് നിങ്ങൾ പിണങ്ങുമ്പോ എന്തെങ്കിലും ഒരു ദേശത്തിന്റെ പേരിൽ, ഭർത്താവിനോട് നിങ്ങൾ പിണങ്ങുമ്പോ നഷ്ടപ്പെടുന്നത് നിങ്ങളെ കുടുംബത്തിന്റെ സന്തോഷമാണെന്ന് നിങ്ങൾ മറക്കണ്ട, നഷ്ടപ്പെടുന്നത് നിങ്ങളെ കുടുംബത്തിന്റെ സമാധാനമാണെന്ന് നിങ്ങൾ മറക്കണ്ട. അല്ലാഹുവിന്റെ ഹബീബ് പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആചങ്ങൾ പറയട്ടെ, ലാ തൻസിലു അലാ ഖൗമിൽ, ആ കുടുംബത്തിലേക്ക് മലക്കുകളിൽ ഇറങ്ങി വരൂല്ല, ആ കുടുംബത്തിലേക്ക് മലക്കുകളിൽ തിരിഞ്ഞു നോക്കൂല്ല. എങ്ങനത്തെ ഭവനമാണെന്നറിയോ? കുടുംബബന്ധം മുറിച്ച കുടുംബമാരാണ്, ഭർത്താവിനോട് പിണങ്ങിക്കഴിയുന്ന പെണ്ണേ, ഭർത്താവിന്റെ വീട്ടുകാരോട് പിണങ്ങിക്കഴിയുന്ന പെണ്ണേ, ഭർത്താവിനോടുള്ള സൗന്ദര്യ പിണക്കത്തിന്റെ പേരില് ഭർത്താവിനെ ഫോൺ വിളിക്കാതെ, ഭർത്താവിന്റെ ഉമ്മയോട് മിണ്ടാതെ, വാപ്പയോട് മിണ്ടാതെ, ഭർത്താവിന്റെ കുടുംബങ്ങളോട് ബന്ധമില്ലാതെ സ്വന്തം വീട്ടിൽ മാത്രം മടങ്ങിക്കൂടുന്ന സഹോദരിമാരെ, നിങ്ങൾ എപ്പോഴാണോ ഹിക്കയോട് നിങ്ങൾ പൊരുത്തം ചോദിക്കുന്നത്, എപ്പോഴാണോ ഭർത്താവിന്റെ ഉമ്മയോട് വാപ്പയോട് നിങ്ങൾ പൊരുത്തം ചോദിക്കുന്നത്, എപ്പോഴാണോ നിങ്ങൾ ഇക്ക നിങ്ങളെ മുഖത്ത് നോക്കി സന്തോഷിക്കുന്നത്, എപ്പോഴാണോ നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവ് നിങ്ങളോട് സമാധാനത്തിനുള്ള വാക്ക് പറയുന്നത്, എപ്പോഴാണ് ഭർത്താവിന്റെ വീട്ടിൽ ചെന്നുകൊണ്ട് സന്തോഷം പറയുന്നത്, എപ്പോഴാണ്? അപ്പോഴാണ് മോളെ, അപ്പോഴാണ് അമ്മ, അപ്പോൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ, ഇന്നൽ മലായികത്ത തൻസിലു അലൈഹിം, നിങ്ങളെ ഭവനത്തിലേക്ക്, നിങ്ങളെ വീട്ടിലേക്ക്, നിങ്ങളെ കുടുംബത്തിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാരാകമാര് ഇറങ്ങി വരുന്നതെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആചങ്ങൾ പറയുമ്പോ ഇന്ന് എത്ര കുടുംബങ്ങളാണ് പിണങ്ങിക്കഴിയുന്നത്, എത്ര ഭാര്യയും ഭർത്താക്കന്മാരുമാണ് പിണങ്ങിക്കഴിയുന്നത്, പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ്. ഞാൻ അവരോട് മിണ്ടൂലായെന്ന് തീരുമാനിക്കുന്ന കടുത്തു പോയ ഹൃദയമുണ്ടല്ലോ, കരിങ്കല്ല് പോലെ പാറ പോലെ കടുത്തു പോയ ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയത്തിന്റെ അകത്ത് ഈമാനുള്ള പ്രകാശം അല്ലാഹു തരൂല്ല. ആ ശരീരത്തിലേക്ക് അല്ലാഹു ഈമാനിന്റെ റഹ്മത്തിൽ നോട്ടം നോക്കൂല്ല. അവര് താമസിക്കുന്ന ഭവനം പോലും അല്ലാഹു വേണ്ട, അവര് താമസിക്കുന്ന ഭവനത്തിലേക്ക് പോലും റഹ്മത്തിന്റെ മാലാഹമാരെ കടക്കൂല്ല. മാറണം മോളെ, മിണ്ടണം മോളെ, ഭർത്താവിനോട് മാപ്പ് ചോദിക്കണം മോളെ, ഭർത്താവിന്റെ ഉമ്മ നിങ്ങളെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, ശരിയാണ്, വാപ്പ നിങ്ങളെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും,
ഇസ്ലാമും ശരിയാണ്. അതിന്റെ പേരിൽ ആ കുടുംബമാണ് നഷ്ടപ്പെടുന്നത് മോളെ. അതിന്റെ പേരിൽ കുടുംബത്തിലെ പ്രകാശമാണ് നീ കാരണം നഷ്ടപ്പെടുന്നതെന്ന് നീ മറക്കണ്ട. നിന്റെ സ്വഭാവം കാരണം അല്ലാഹു നിന്റെ റഹ്മത്തിന്റെ മലാഹമാരെ മാറി നിൽക്കുകയാണ് മോളെ. നിനക്ക് മാത്രമല്ലല്ലോ, നിനക്ക് മാത്രമല്ലല്ലോ ഭർത്താവിനോട് പിണങ്ങിക്കഴിയുന്ന സഹോദരിമാരെ, നിങ്ങൾക്ക് മാത്രമല്ലല്ലോ റഹ്മത്ത് നഷ്ടപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ താമസിക്കുന്ന നിങ്ങളെ ഭവനത്തിന്റെ അല്ലാഹുവിന്റെ റഹ്മത്ത് നഷ്ടപ്പെടുകയാണ്. നിങ്ങൾ താമസിക്കുന്ന നിങ്ങളെ ഭവനത്തിന്റെ വാപ്പാക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് നഷ്ടപ്പെടുകയാണ്. നിങ്ങളെ മക്കൾക്ക് വരെ, സഹോദര സഹോദരിമാർക്ക് വരെ നീ കാരണം റഹ്മത്തിന്റെ മാലാഹമാരുടെ ധനലബണ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് മാറി ചിന്തിക്കാൻ മനസ്സ് കാണിക്കണം. ഞങ്ങളെ മാത്രം പറഞ്ഞാൽ മതിയോ? അങ്ങനെ ഒന്ന് അറിവ് നിലവിലില്ല. ഒരു ഭാഗത്തെ മാത്രം പറയുന്നില്ല, പറയുമ്പോൾ എല്ലാവരെയും പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഭർത്താവ് എന്ന നിലക്ക് നമുക്ക് അല്ലാഹു എല്ലാവിധ അധികാരവും തന്നിട്ടുണ്ട്. ഭർത്താവ് എന്ന നിലക്ക് പടച്ചു നമ്പുരാ നമുക്ക് എല്ലാവിധ അവകാശവും തന്നിട്ടുണ്ട്. ആ അവകാശം വെച്ചുകൊണ്ട് ഭാര്യ വേദനിക്കുന്ന ഭർത്താക്കന്മാരില്ലേ, ഭാര്യ ചീത്ത പറയുന്ന ഭർത്താക്കന്മാരില്ലേ, ചെറിയ ചെറിയ നിസാര പ്രശ്നങ്ങൾ വലുതാക്കുന്ന ഭർത്താക്കന്മാരില്ലേ, തന്റെ ഉമ്മ പറയുന്നത് കേട്ട് എന്റെ പെണ്ണിന്റെ മുഖത്തടുക്കുന്ന ഭർത്താക്കന്മാരില്ലേ, തന്റെ വാപ്പ പറയുന്നത് കേട്ട് എന്റെ പെണ്ണിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഭർത്താക്കന്മാരില്ലേ, നിങ്ങളെ ഫോൺ വിളിക്കുമ്പോ നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ തിരക്കിലായിരിക്കും, ആ പ്രിയപ്പെട്ട ഭാര്യക്ക് ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ ഇനി നിനക്ക് എന്നെ വേണ്ട, എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ കുടുംബ ബന്ധം മുറിക്കാൻ വരെ ഒരുങ്ങുന്ന ഹൃദയത്തിന്റെ തീമാനില്ലാതെ ഉറച്ചുപോയ ഹൃദയമുള്ള ഭർത്താക്കന്മാരില്ലേ പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാരാ, വിട്ടുവീഴ്ചയാണ് കുടുംബത്തിന്റെ വിജയമെന്ന് മറക്കല്ല മോനെ, വിട്ടുവീഴ്ചയാണ് കുടുംബ ജീവിതത്തിന്റെ സന്തോഷമെന്ന് മറക്കല്ല മോനെ, വിട്ടുവീഴ്ചയാണ് കുടുംബ ജീവിതത്തിൽ അല്ലാഹു പ്രകാശം തിരിഞ്ഞതെന്ന് മറക്കല്ല മോനെ. നമ്മളെ പോലെ നമ്മളെ ഭാര്യയായിട്ടില്ലെങ്കിൽ, നമ്മളെ പോലെ ഒരു ക്ഷമിക്കാനുള്ള മനസ്സ് നമ്മളെ പെണ്ണിന് അല്ലാഹു നൽകിയിട്ടില്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം മോനെ, അത് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. ചെറുപ്പക്കാരാ, എത്ര പേരാണ് പ്രിയപ്പെട്ട ഭാര്യ സ്വന്തം വീട്ടിന്റെ കത്ത് കൊണ്ടാക്കിയിട്ട് ഒന്ന് ഫോൺ വിളിക്കാതെ, ഒന്ന് ഫോൺ വിളിച്ചാൽ എടുക്കാതെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാൻ അവർ മുന്നോട്ട് വരുന്നില്ലല്ലോ. ആ പ്രിയപ്പെട്ടവരുടെ പട്ടിണിയാണെന്നവരെ, ഭർത്താക്കന്മാരെ നിനക്കറിയണ്ടല്ലോ, ആ പെണ്ണിന്റെ പ്രിയപ്പെട്ട മക്കളെ പട്ടിണിയാണോ എന്നവരെ നിനക്കറിയണ്ടല്ലോ. നിനക്ക് നീയും നിന്റെ കൂട്ടുകാരുമായിട്ടുള്ള ജീവിതമല്ലേ നീ മുന്നോട്ട് ആദ്യമായി കാണുന്നത്. അത് അപകടമാണ്, അത് അപകടമാണ്, അപകടമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അങ്ങനെ ഏതെങ്കിലും ഭർത്താക്കന്മാരുണ്ടോ, അങ്ങനെ ഏതെങ്കിലും ഭർത്താക്കന്മാരുണ്ടോ സ്വന്തം പെണ്ണിനെ വീട്ടിൽ നിന്ന് കറക്കി വിട്ട ഭർത്താവാരാ? തെറ്റുകളൊക്കെ സംഭവിക്കാൻ ശരിയാണ്, അതെല്ലാം തിരുത്തുന്നിടത്താണ് നമ്മുടെ വിജയമെന്ന് മറക്കണ്ട, അതെല്ലാം തിരുത്തുന്നിടത്താണ് നമ്മുടെ വിജയമെന്ന് മറക്കണ്ട. കൂട്ടുകാരെ പലതും പറയാൻ സാധ്യതയുണ്ട്, കുടുംബക്കാരെ പലതും പറയാൻ സാധ്യതയുണ്ട്. ഓനെ എന്റെ ചെറുപ്പക്കാരാ, നീയല്ലേ പെണ്ണ് കെട്ടിയത് ചെറുപ്പക്കാരാ, നിന്റെ മനസ്സിലേക്ക് ഓർത്ത പെണ്ണിനെ നീയല്ലേ കണ്ടുവച്ചത് കൂട്ടുകാരാ, പിന്നെ മറ്റുള്ളവരെ എന്ത് പറഞ്ഞാലും ആ പെണ്ണിനെ എന്തിനാ നീ വേദനിപ്പിച്ചേ, മറ്റുള്ളവരെ വാക്ക് കേട്ടിട്ട് എന്തിനാ ആ പെണ്ണിന്റെ മുഖത്തടിച്ചത്, മറ്റുള്ളവരുടെ കുത്തുവാക്ക് കേട്ടിട്ട് എന്തിനാണ് ആ പെണ്ണിനെ നീ സംശയിക്കാൻ പോയത്, നിന്റെ ഹൃദയത്തിലെ പ്രകാശം നഷ്ടപ്പെടൂലേ ചെറുപ്പക്കാരാ. വെരിമാറിലേക്ക് കൈകൾ ചേർത്ത് വച്ച് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ഒരാളെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഏതെങ്കിലും കുടുംബം വിളിച്ച് സങ്കടം പറയുമ്പോ ആ കുടുംബത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല. പൊതുവെ നടക്കുന്ന കാര്യങ്ങളല്ലേ ഇതെല്ലാം, നമ്മളിൽ നിന്നല്ലേ മാറേണ്ടത് ചെറുപ്പക്കാരാ, ഇതെല്ലാം നമ്മളിൽ നിന്നല്ലേ മാറ്റം വരേണ്ടത് പ്രിയപ്പെട്ട കൂട്ടുകാരാ. നമ്മൾ കാരണം കുടുംബത്തിലെ സന്തോഷം നഷ്ടപ്പെടുന്ന മറക്കല്ലാ.
നമ്മളെ കാരണം കുടുംബത്തിലുള്ള സമാധാനം നഷ്ടപ്പെടുന്നത് മറക്കണ്ട. നമ്മളെ കാരണം നിങ്ങളുടെയും നിങ്ങളുടെ ഭാര്യയുടെയും നിങ്ങളുടെ മാതാപിതാക്കളുടെയും ആ ഒരു സന്തോഷമാണ് നഷ്ടപ്പെടുന്നത് മറക്കണ്ട. അല്ലാഹുവേ അല്ലാഹുവേ ആരംഭ റസൂലുള്ള പറയുകയാണ് ലാ തൻസിലു അലാ ഖൗമിം ഫീഹിം കാതറഹിമീ, ഭാര്യയോടെ പിണങ്ങേണ്ട ഭർത്താക്കന്മാർ എങ്ങനെ താമസിച്ചാലും അല്ലാഹുവിന്റെ റഹ്മത്തിൽ മലക്കുകൊല്ല വീട്ടിൽ പ്രവേശിക്കൂല. എത്ര കുടുംബങ്ങൾ നിങ്ങൾ ആലോചിച്ചോക്കെ, എത്ര കുടുംബങ്ങൾ ഉണ്ട് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി പരസ്പരം ഭാര്യയെ മാറ്റി നിർത്തിയിട്ട് എന്തെങ്കിലും പിണക്കങ്ങളൊക്കെ ഉണ്ടാകൂലേ, അതൊന്നും ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ അതിലൊക്കെ മാറ്റിയവരായി എന്തെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതിങ്ങനെ പോവന്നെ എത്ര ദിവസം, അതൊന്നുമില്ല അങ്ങനെ പോട്ടെ, ഓളോള വീട്ടില് ഞാൻ എന്റെ വീട്ടില്, അങ്ങനെ യാവരെ ഒന്ന് മാറി ചിന്തിക്കണം. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളിൽ നമുക്ക് എപ്പോഴും തണൽ വിരിച്ചു തരണം എന്നുണ്ട് എന്നാഗ്രഹിക്കുന്നവർ ഇൻഷാല്ലാ മാറി ചിന്തിക്കുക, അല്ലാഹു നാം അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചങ്ങൾ വീണ്ടും പറയുന്നത്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിണക്കാം നടക്കുന്ന ചില ആളുകളുണ്ട്. നല്ല രൂപത്തിൽ കഴിയുന്ന ഭാര്യയെയും ഭർത്താവിനെയും പിണക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. എങ്ങനെയാണ് ചെങ്ങലകളെ കൊണ്ടുവന്ന് നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു വിഭാഗമുണ്ട്. അവരാരെന്നറിയോ സ്വലാഹിയത്തുള്ള രൂപത്തിൽ ജീവിക്കുന്ന ഭാര്യയും ഭർത്താവിനെയും പിണക്കുന്നവരാ. കുടുംബജീവിതത്തിൽ കുടുംബബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കുന്നവരാരാണ്? ഭർത്താവിനെ കുറിച്ച് ഭാര്യയുടെ സമീപത്ത് മോശമായി പറയുന്നവരില്ലേ? ഭാര്യയെ സമീപിച്ച് ഭാര്യയെ കുറിച്ച് ഭർത്താവിനോട് മോശമായി പറയുന്നവരില്ലേ? അങ്ങനെ എല്ലാവർക്കിടയിലും ഇത്തരം ഉണ്ടാക്കുന്നവരാരാണ്? നുണ പറയുന്നവരാരാണ്? ഫസാദ് പറയുന്നവരാരാണ്? ഗൈബത്തുന്റെ മീമത്തും ഫസാദും ഗൈബത്തുന്റെ മീമത്തും മേഷണയും പറഞ്ഞുകൊണ്ട് കുടുംബ ജീവിതത്തിൽ വിള്ളലുണ്ടാക്കുന്നവൻ ആരാണ്? അവനെ അല്ലാഹുവിന്റെ മലക്കുകളെ നരകത്തിലെ ചെങ്ങലയിൽ വലിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച ഞാൻ കണ്ടുപോയും നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനത്തെ സ്വഭാവം നമ്മളിൽ വരാൻ പാടില്ല. ഉമ്മമാരെ വിനയത്തോടെ ഞാൻ പറയുകയാണ്, വാപ്പമാരെ വിനയത്തോടെ ഞാൻ പറയുകയാണ്, നിങ്ങളെ മക്കളെ പോലെ മരുമക്കളെ കാണാനുള്ള മനസ്സ് വേണം ഉമ്മ. പലതവണ പറഞ്ഞതാണ്, എന്നാലും വിഷയത്തോടെ തട്ടിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ പെൺകുട്ടിയെ മറ്റൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് നിങ്ങളെ പറഞ്ഞയച്ചോ? ആ വീട്ടിൽ നിങ്ങളെ പെൺകുട്ടിയും ആ വീട്ടുകാരും ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോ ആ വീട്ടുകാര് നിങ്ങളെ പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിൽ അല്ലാഹു എത്ര സങ്കടമാണ് തരുന്നത്! നിങ്ങളെ മനസ്സിനത് സമാധാനമുണ്ടോ? നിങ്ങളെ മനസ്സിനത് സന്തോഷിക്കാൻ വകയുണ്ടോ? പ്രിയപ്പെട്ടവരെ, എത്ര സങ്കടങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ആ ഒരു സംഭവത്തോട് കൂടി വരുന്നത്! അതേപോലെ തന്നെയാണ് നിങ്ങൾ ആൺമക്കൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന അന്യ വീട്ടിലെ പെൺകുട്ടികളുണ്ടല്ലോ, ആ പെൺകുട്ടിയെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാ ആ പ്രിയപ്പെട്ട മരുമകളെ മുഖത്ത് നോക്കിയിട്ട് അവളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞാൽ ഉമ്മാ അല്ലാഹുവിന്റെ ശാപത്തിന്റെ കാരണമായി തീരുമെന്നാണ്, മലാഖമാണ് ശാപത്തിന്റെ കാവലായി തീരുമെന്നാണ്. അതുകൊണ്ട് മക്കൾക്കിടയിൽ മരുമക്കൾക്കിടയിൽ ഉമ്മമാര് പാരപണയാ പാടില്ല. കുടുംബജീവിതം പിണക്കത്തിനായി മുന്നോട്ട് പോവാ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, കുടുംബജീവിതത്തിൽ വിള്ളലുണ്ടാക്കുന്നവരാരാണ്? കുടുംബജീവിതത്തിൽ പിണക്കങ്ങൾ ഉണ്ടാക്കുന്നവരാരാണ്? കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാരാ? പെണ്ണിനെ കുറിച്ച് പുതിയ പളിയോട് നുണ പറഞ്ഞു കൊടുത്ത്, പെണ്ണിനെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും ഹൈബത്തും നമീമത്തും ഫസാദം പറഞ്ഞെടുത്തുകൊണ്ട് ആ കുടുംബജീവിതത്തിൽ വിള്ളലുണ്ടാക്കുന്ന കുടുംബമാണോ?
കുടുംബത്തിലേക്ക് അല്ലോകമെന്ന റഹ്മത്തിന്റെ മലാഹമാർ അവർ തിരിഞ്ഞു നോക്കുവാലമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ നാട്ടുകാരെ പറയുന്നത് കേട്ട് കുടുംബത്തോടെ പിണങ്ങി കഴിയേണ്ട കുടുംബങ്ങളെ, ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് സ്വന്തം കുടുംബ ജീവിതത്തോട് കുടുംബ ബന്ധങ്ങളോട് മുറിച്ചു കളയണ്ട. അങ്ങനെ മുറിച്ചു കളഞ്ഞാൽ നിങ്ങളെ കുടുംബത്തിലെ സമാധാനമാണ് അല്ലാഹു എടുത്തു കളയുന്നത്, നിങ്ങളെ കുടുംബത്തിലെ റഹ്മത്തിന്റെ മലാഹമാരുടെ ആ തിരുനോട്ടമാണ് അല്ലാഹു എടുത്തു കളയുന്നത്. പറയുന്നവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കോ, പറയുന്നവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കോ, പക്ഷേ കുടുംബ ജീവിതത്തോടെ കുടുംബക്കാരോട് പിണങ്ങുന്നവരാണെങ്കില്, കുടുംബക്കാരോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണെങ്കില്, കുടുംബക്കാരെ മൈൻഡ് ചെയ്യാത്തവരാണെങ്കില്, അല്ലാഹുവേ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് ഞങ്ങളെ കാക്കണേ റബ്ബേ, എനിക്ക് ഞാൻ മതി, എനിക്ക് എന്റെ ഭാര്യ മതി, എനിക്ക് എന്റെ ഭർത്താവ് മതി, അതിനപ്പുറം എനിക്കൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലോ. ഞാനും എന്റെ മക്കളും മാത്രം മതി, ഞാനും എന്റെ സഹോദരിമാരും മാത്രം മതി, അവൻ വീട്ടില്ലെന്ന് പറഞ്ഞാണ് അവന്റെ കാലം എനിക്കറിയണ്ട, അവൻ പട്ടിണിയാണോ എന്ന് എനിക്കറിയണ്ട, അവന് സ്വന്തം വീടുണ്ടോ വാടക വീട്ടിലാണോ എന്നറിയണ്ട, അവന്റെ ജോലിയുണ്ടോ ജോലിയില്ലേ എന്നറിയണ്ട. ഞാനും എന്റെ ഭാര്യയും എന്റെ കുടുംബവും എന്ന ചിന്ത മാറ്റിവെച്ചുകൊണ്ട് കുടുംബ ജീവിതത്തിലേക്ക് റഹ്മത്തിന്റെ മനസ്സുമായി ഇറങ്ങുന്നവരാരാ, അവർക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാരാകമാര തിരുനോട്ടമുണ്ടെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടാണല്ലോ മറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് അല്ലാഹു ദീർഘായുസ് തരണമെങ്കിലേ, നിങ്ങൾക്ക് അല്ലാഹു സന്തോഷം തരണമെങ്കിലേ, മൻ സറഹു വയംസത ലഹു ഫീ റിസ്ഖിഹി, നിങ്ങളെ ശമ്പളത്തിൽ നിങ്ങളെ ഭക്ഷണത്തിൽ നിങ്ങളെ കിണറ്റിലുള്ള വെള്ളത്തിൽ വരെ നിങ്ങളെ ഭവനത്തിന്റെ അകത്ത് നിങ്ങളെ കഴിക്കുന്ന ഭക്ഷണത്തിൽ അല്ലാഹു നല്ല വിശാലത തരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? ആർക്കെങ്കിലും കുടുംബത്തിലും വീട്ടിലും അല്ലാഹു ബർക്കത്ത് തരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? പെട്ടെന്ന് മരിച്ചു പോവാതെ, പെട്ടെന്ന് രോഗങ്ങൾ വരാതെ, പെട്ടെന്ന് അപകടത്തിൽ പെട്ട് തളർന്നു പോകാതെ ദീർഘായുസ്സുള്ള ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു തരണമെന്ന് ആഗ്രഹിക്കും ഏതെങ്കിലും കുടുംബമുണ്ടോ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് മൻ സറഹു വയബ്സുതുല്ലഹു ഫീ റിസ്ഖിഹി വയൻസു ഫീ അസ്രിഹി ഫല്യസല്ല റഹിമാ. നബി മുഹമ്മദ് മുസ്തഫ ദീർഘായുസ് അല്ലാഹു തരണോ, ആഫിയത്ത് അല്ലാഹു തരണോ, അല്ലാഹുവിന്റെ തിരുനോട്ടം അല്ലാഹു തരണോ, ഭക്ഷണത്തിലും വെള്ളത്തിലും കുടുംബത്തിലെല്ലാം അല്ലാഹു നല്ല വിശാലത തരണമെന്ന് ആഗ്രഹിക്കുന്നവരാരാണ്? അവരെ കുടുംബമെന്ന പുലർത്തട്ടെ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും വീണ്ടും പറയുകയാണ്, മുത്ത് റസൂലുള്ള വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, അതുകൊണ്ട് നിങ്ങളെ ഭവനത്തിന്റെ അകത്ത് റഹ്മത്തിന്റെ മാലാകമാരെ പറന്നിറങ്ങട്ടെ. അറിവ് നിലാവ് കേൾക്കുന്ന ഉമ്മമാരെ, അറിവ് നിലാവ് കേൾക്കുന്ന വാപ്പമാരെ, ഹൃദയത്തോടെ നെഞ്ചോടെ കൈവച്ചുകൊണ്ട് ചിന്തിക്കണം നമ്മള്, ഇന്നത്തെ ഉറക്കിലെങ്ങാനും നമ്മളെ മരണപ്പെട്ടു പോയാൽ, ഇന്നത്തെ ഉറക്കിലെങ്ങാനും നമ്മളെ മരണപ്പെട്ടു പോയാൽ പിന്നെ തെറ്റി നടക്കുന്നവരോട് പിണങ്ങാനല്ലാഹു നമുക്ക് അവസരം തരൂലല്ലോ, പിന്നെ പിണങ്ങിയവരോട് മിണ്ടാനല്ലാഹു നമുക്ക് അവസരം തരൂലല്ലോ. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ മനസ്സിനെ നന്നാക്കി തരണമല്ലോ, തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിത്തരണമല്ലോ, പ്രശ്നങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും തണ്ണീരുകളും ദുഃഖങ്ങളും എല്ലാം ഞങ്ങൾക്ക് മാറ്റിത്തരണേ റബ്ബേ. ഉസ്താദേ ഞങ്ങൾ അവരോട് മിണ്ടുന്നുണ്ട്, അവര് ഞങ്ങളോട് മിണ്ടാനിട്ടാണ്.
ഞങ്ങൾ അവരോടൊരു ദ്രോഹം ചെയ്തിട്ടില്ല, ഞങ്ങൾ അവരോടൊരു ദ്രോഹം ചെയ്തിട്ടില്ല, അവർ ഞങ്ങളോടാണ് ദ്രോഹം ചെയ്യുന്നത്, അവരിങ്ങോട്ടാണ് ചീത്ത പറയുന്നത്. മരുമകളിലും ഉമ്മയെ വെറുതെ ചീത്ത പറയുകയാണ്, ഉമ്മ മരുമകളെ വെറുതെ ചീത്ത പറയുകയാണ്, ഭർത്താവ് ഭാര്യയെ, ഭാര്യ ഭർത്താവിന് ആവശ്യമില്ലാതെയാണ് ചീത്ത പറയുന്നത്. നിരപരാധികളാണോ? നമുക്ക് അല്ലാഹു അദാബ് തരൂല്ല. നമ്മൾ നിരപരാധികളാണോ? നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നുണ പറയാൻ പോയിട്ടില്ല, നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഗൈബത്ത് പറയാൻ പോയിട്ടില്ല, നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഫസാദ് പറയാൻ പോയിട്ടില്ല, കുടുംബ ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കാം നമ്മൾ ഇറങ്ങിയിട്ടില്ല, നമ്മൾ ഇറങ്ങിയിട്ടില്ല. എന്നാൽ അല്ലാഹു നമുക്ക് അദാബ് തരൂല്ല, എന്നാൽ അല്ലാഹു നമുക്ക് ശിക്ഷ തരൂല്ല. നേരെ മറിച്ച് ആരാണോ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആശാന്മാര്, ആരാ കുടുംബ ബന്ധങ്ങളെ ചിന്ന ഭിന്നമാക്കാൻ മുറമുറത്ത് കൊടുത്തവരാരാ? ഉറപ്പിച്ചോ, മദീനയുടെ നായകനാ പറയുന്നത്, പുത്ര റസൂലുള്ളാ പറയുന്നത്, ഇന്നവരെ പറഞ്ഞതൊന്നും നടക്കാതെ പോയിട്ടില്ല പ്രിയപ്പെട്ടവരെ, ഇന്നവരെ പറഞ്ഞതൊന്നും വരാതെ പോയിട്ടില്ല പ്രിയപ്പെട്ടവരെ. നരകമണ്ണെന്ന് പറഞ്ഞതെന്ന മുത്തുനബി, സ്വർഗമണ്ണെന്ന് പറഞ്ഞതെന്ന മുത്തുനബി, സിറാത്ത് ബാലമണ്ണെന്ന് പറഞ്ഞതെന്ന മുത്തുനബി, ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയാത്ത മരണമുണ്ടെന്ന് പഠിപ്പിച്ചതെന്ന മുത്തുനബി, അല്ലാഹുവിന്റെ മാരാഹമാർ റൂഹ് പിടിക്കുന്ന രംഗത്തെ കുറിച്ച് പറഞ്ഞു തന്ന മുത്തുനബി, ഖബറുണ്ടെന്ന് പറഞ്ഞ നബിയേ, ഖബറിന്റെ അകത്ത് മാരാഹമാര് വന്ന് ചോദ്യം ചെയ്യുന്ന ഭയാനകമായ രംഗങ്ങളെ കുറിച്ച് ഈ ഉമ്മത്തിനോട് പഠിപ്പിച്ചു തന്ന മുത്തു റസൂൽ. നമസ്കരിക്കുന്നവർക്ക്, വിവാദത്തെടുക്കുന്നവർക്ക്, സുഹൃതങ്ങൾ ചെയ്യുന്നവർക്ക് അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തെ ഉന്നതമായ പദവി അല്ലാഹു നൽകുമെന്ന് പഠിപ്പിച്ച മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പഠിപ്പിക്കുന്നത്, ആ മുത്തുനബിയാണ് പറയുന്നത്, ആ മുത്തു റസൂലുള്ളയാണ് പറയുന്നത്. കുടുംബ ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കുന്നവരാരാ? കുടുംബ ബന്ധങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാരാ? ഭർത്താവിന്റെ വീട്ടുകാരോട്, ഭാര്യയുടെ വീട്ടുകാരോട്, എളാപ്പ മൂത്താപ്പ കുടുംബക്കാരോട്, തമ്പതമ്മിൽ അയൽവാസികൾക്കിടയിൽ, കുടുംബങ്ങൾക്കിടയിൽ ഫിത്നയും ഫസാദും പറഞ്ഞുകൊടുത്തുകൊണ്ട് പരസ്പരം ഭിന്നിപ്പിക്കുന്നവരാരാ? ഇല്ല സുഹാബ, അവരെ കുറിച്ചിട്ടൊരു ചർച്ചയും എനിക്ക് വേണ്ട, അവർ എനിക്ക് കാണണ്ട സുഹാബ, അവൻ എന്നിൽ പെട്ടവനല്ല. وانا ليس منها അവൻ എന്നിൽ പെട്ടവനല്ല, ഞാൻ അവനിലും പെട്ടവനല്ല സഹാബ. ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അങ്ങനത്തെ ആളുകളെയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അങ്ങനത്തെ ആളുകളെയാണ്. ഫ്രണ്ട്ഷിപ്പോടുകൂടി സന്തോഷത്തോടെ കൂട്ടുകൂടി നടക്കുന്ന കൂട്ടുകാർക്കിടയില് പലതും പറഞ്ഞുകൊണ്ട് വിള്ളലുണ്ടാക്കുന്നവരില്ലേ? ബിസിനസിൽ പാർട്ട്ണർമാരായി ജോലി ചെയ്യുമ്പോ എന്തോ വലിയ സന്തോഷമായിരുന്നു, കച്ചവടത്തിൽ വലിയ സന്തോഷത്തോടെ മുന്നോട്ട് പോയതാണ്, കച്ചവടം പൊടി പൊടിക്കുകയാണെന്നറിയുമ്പോ അപ്പഴല്ലേ കിബ്രന്മാരെ കയറി വരുന്നത്, അപ്പഴല്ലേ അസൂയാരുക്കള് കയറി വരുന്നത്. ജ്യേഷ്ഠ സഹോദരങ്ങൾ നല്ല രൂപത്തിൽ കച്ചവടമായി മുന്നോട്ട് പോകുമ്പോ അവർക്കിടയിൽ വിള്ളലുണ്ടാക്കാ, അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാ, അവർക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ വേണ്ടി കളിക്കുന്നവരാരാണ്? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ ഒരു നോട്ടുകൊമ്പ് അല്ലാഹുവിന് കൊടുക്കൂല. ഇല്ല ചെറുപ്പക്കാരാ, അങ്ങനത്തെ സ്വഭാവമുള്ളവരാരാ? അങ്ങനത്തെ സ്വഭാവമുള്ള ആണാരാ പെണ്ണാരാ? വലിയവനാവട്ടെ ചെറിയവനാവട്ടെ, അവന് അല്ലാഹു വെറുതെ വിടൂല്ല, അവരെ അല്ലാഹു വെറുതെ വിടൂല്ല, അവരെ അല്ലാഹു വെറുതെ വിടൂല്ല. അത് വാക്കുകളെ കൊണ്ട് പിണങ്ങിയതാണെങ്കിലും ശരി, അത് സിഹ്ർ ചെയ്തുകൊണ്ട് പിണക്കിയതാണെങ്കിലും ശരി, അത് കൈവിഷം കൊടുത്തുകൊണ്ട് പിണക്കിയതാണെങ്കിലും ശരി, ആരാണോ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്, അല്ലാഹു അവർക്ക് വലിയ അദാബ് കൊടുക്കുമെന്ന് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ഈ സ്വഭാവങ്ങളൊന്ന് ഞങ്ങൾക്ക് നൽകല്ല റബ്ബേ, ഞങ്ങൾക്ക് നൽകല്ല റബ്ബേ, ഞങ്ങളെ കാക്കണം അല്ലാ. പേടിയാണ് അല്ലാ ഓരോ
ഹദീസുകളും പറയും ഹൃദയത്തിന്റെ അകത്തെ പേടിയാണ് റബ്ബേ. നന്നാവണമെന്ന മനസ്സ് ഞങ്ങൾക്കുണ്ട് തമ്പുരാനേ. ഞങ്ങളെ നന്നാകുന്നതിന് മുമ്പ്, തൗബ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളെ കൊണ്ടുപോകല്ല റബ്ബേ. പിണക്കങ്ങളൊക്കെ മാറ്റി മിണ്ടാൻ ആഗ്രഹമുണ്ട്. വൈരാഗ്യങ്ങളൊക്കെ മാറ്റി നല്ലൊരു പുഞ്ചിരി കൊടുക്കാൻ ആഗ്രഹമുണ്ട്. പലപ്പോഴും പിശാചിന്റെ കെണിവലകളിൽ പെട്ടുകൊണ്ട് എല്ലാം മറന്നു പോവുകയാണ് നാദാ. പരസ്പരം പിണക്കാൻ ശ്രമിക്കുന്നവ ഫിത്നക്കാരുടെ മുന്നിൽ പെട്ടുകൊണ്ട് എല്ലാം മാറ്റിവെക്കുകയാണ് റബ്ബേ. അവൻ എന്നോട് മിണ്ടോട്ടെ, അവൻ ഇങ്ങോട്ട് വരട്ടെ, അവൻ ഇങ്ങോട്ട് സലാം പറയട്ടെ. ഇതൊക്കെ പിശാചിന്റെ തോന്നലുകളാണ്. ഇതെല്ലാം പിശാച് നമ്മുടെ മനസ്സിലേക്ക് തോന്നിപ്പിക്കുകയാണ്. രക്ഷപ്പെടണമെന്ന ആഗ്രഹമുണ്ട് റഹ്മാനെ. ഞങ്ങളെ കാക്കണം അല്ലാ, ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ റബ്ബേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമല്ലാ. പലരും സങ്കടം പറയുന്നത് കുടുംബജീവിതത്തിലുള്ള വിഷമങ്ങളാണ്. അല്ലാഹുവേ എല്ലാവർക്കും നീ സമാധാനം കൊടുക്കണം നാദാ, റാഹത്ത് കൊടുക്കണം അല്ലാ. തെറ്റിദ്ധാരണകളെ മാറ്റിയിട്ടേ അല്ലാ, ഹൈറായ നിനക്ക് നീ സന്തോഷം നൽകണമല്ലാ. തെറ്റിദ്ധാരണ പേര് തൊരാക്ക് ചെല്ലാൻ ഒരുങ്ങി നിൽക്കുന്നവരുണ്ട്. അല്ലാഹുവേ അല്ലാഹുവേ, ഒരു തൊരാക്കിലൂടെ കണ്ണുനീര് കുടിക്കുന്നത് ഒരു പെൺകുട്ടിയാണ്. ഒരു തൊരാക്കിലൂടെ കണ്ണുനീര് കുടിക്കുന്നത് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരനാണ്. അവന്റെ കുടുംബങ്ങളാണ്, അവളെ കുടുംബങ്ങളാണ്. എവിടെയല്ല ചെന്നിട്ട് കാശുണ്ടാക്കിയിട്ട് കല്യാണം കഴിച്ച് അയച്ചതാണ്. അല്ലാഹുവേ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് തന്റെ ഭാര്യ ആവശ്യമില്ലാതെ തൊനാക്ക് ചൊല്ലുന്നവരുണ്ട്. ഇതൊക്കെ തെറ്റിദ്ധാരണയുടെ പിന്നിലാണ്. അല്ലാഹു രക്ഷപ്പെടുത്തണം അല്ലാ, സലാമത്ത് നൽകണം റബ്ബേ, സലാമത്ത് നൽകണം അല്ലാ. സലാമത്ത് തന്ന കുടുംബജീവിതത്തിന്റെ ബദ്ധ്യത അത് ഉടങ്ങാതെ പിണങ്ങാതെ തളരാതെ തകരാതെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. അപ്പോ റഹ്മത്തിന്റെ മലക്കിൽ ഇറങ്ങി വരാത്ത വീട്, ഈ സ്വഭാവമുള്ള ആളുകൾ വീട്ടിലുണ്ടായ റഹ്മത്തിന്റെ മലക്കിൽ പരിസരം തന്നെ നോക്കൂല. അള്ളാഹുവേ അവരെ മേപ്പെന്ന് അവരെ തന്നിട്ട് റിമൂവ് ചെയ്യും. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. റഹ്മത്തിന്റെ മലക്കുകൾ നോക്കും, നമ്മുടെ ഭവനത്തെ, നമ്മുടെ വീടിനെ, നമ്മുടെ തൊടികൾ, നമ്മുടെ വാഹനങ്ങൾ, നമ്മുടെ പാർപ്പിടങ്ങൾ, നമ്മുടെ കൃഷികൾ എല്ലാം അള്ളാഹു മലക്കുകൾ അങ്ങ് റിമൂവ് ചെയ്ത് കളയും. വെറുതെ അതിന് നിൽക്കണ്ട. അള്ളാഹുവേ ഞങ്ങളെ കാക്കണം റബ്ബേ, ഞങ്ങളെ സലാമത്ത് നൽകണേ റബ്ബേ. ഇനി ആരാ, ഇനി റഹ്മത്തിന്റെ മലക്കുകൾ വരാത്ത വീട് ഏതാ? അപ്പൊ ഈ സ്വഭാവമുള്ള ഭർത്താവാണെങ്കിലും ശരി, ഭാര്യയാണെങ്കിലും ശരി, നമ്മളിങ്ങനെ പറയണ്ട, കേട്ടില്ലേ, അങ്ങനെ പറയണ്ട. അത് അങ്ങോട്ട്, ഞാൻ എന്റെ ഹൃദയത്തിലേക്ക്, നിങ്ങൾ നിങ്ങളെ ഹൃദയത്തിലേക്ക് സൂക്ഷിച്ചു വെക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൊന്നും വേണ്ട. ഓരോരുത്തരും ഓരോരുത്തരും അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാം. അല്ലാഹു സലാമത്ത് നൽകട്ടെ, അല്ലാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. അപ്പോ ഈ സ്വഭാവമുള്ള ഭർത്താവും ഭാര്യയൊക്കെ വീട്ടിലുണ്ടോ? ഈ സ്വഭാവമുള്ള ഉമ്മയും ബാപ്പയും മക്കളും മരുമക്കളും കൂട്ടുകുടുംബങ്ങളൊക്കെ വീട്ടിലുണ്ടോ? ആ കുടുംബത്തിൽ റഹ്മത്തിന്റെ മലക്കളെ നിങ്ങൾ പ്രതീക്ഷിക്കേ വേണ്ട, പ്രതീക്ഷിക്കേ വേണ്ട. ഇതൊക്കെ ഉസ്താദ് നിങ്ങൾ വെറുതെ പറയാം, അതൊന്നുമല്ല. അള്ളാഹു ഹബീബിന്റെ ഹദീസാ ഞാൻ പറഞ്ഞു. ഇനി ചില ആളുകളുണ്ട്, ഇനി ചില സ്വഭാവമുള്ള ഭർത്താവ് ആ വീട്ടിലുണ്ടോ, ചില സ്വഭാവമുള്ള ഭാര്യ ആ വീട്ടിലുണ്ടോ, ചില സ്വഭാവമുള്ള മക്കൾ ആ വീട്ടിലുണ്ടോ, ചില സ്വഭാവമുള്ള ഉമ്മയും ബാപ്പയും മരുമക്കളും പേരമക്കളൊക്കെ ആ വീട്ടിലുണ്ടോ, ആ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുള്ളിൽ ഇറങ്ങി വരില്ല. അത് ഏതാ വീട്? ഇൻഷാല്ലാ അടുത്ത മജ്‌ലിസിൽ വെച്ച് നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമുക്ക് കബൂൽ ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്, നാളെ നമ്മുടെ ചാനലിൽ മഹാനായ ഖാസിം വലിയുള്ളാഹി ഖദസല്ലാഹു സറഹുൽ അസീസ് അവിടുത്തെ ഉറൂസ് നമ്മളെ വേണാഴ്ച സുനാത്ത് മജ്ലിസിൽ നമ്മൾ നടത്തിയിരുന്നു. പക്ഷേ ഒരു പൂർണ്ണമായ രൂപത്തിൽ നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. അത് വല്ലാത്തൊരു സങ്കടമായി. കാരണം വല്ലാത്തൊരു സങ്കടമാണ്. കാരണം ഖാസിം വലിയുള്ളാഹി എന്ന് പറഞ്ഞ വലിയ മഹാനാണ്, വലിയ മഹാനാണ്. ലക്ഷദ്വീപിലെ കവരത്തി ദ്വീപിൽ അന്തിയിറങ്ങുന്ന മഹാനായ ഖാസിം വലിയുള്ളാഹി ഖദസല്ലാഹു സറഹുൽ അസീസ്
അവിടത്തെ പേരിൽ ഫാത്തിഹ ഓതുന്നവര്, അവിടത്തെ പേരിൽ യാസീൻ ഓതുന്നവര്, അവിടുന്ന് അവിടത്തെ പ്ലേറ്റി കഴുകിയ വെള്ളം, ഇന്നും അത് പല പ്രദേശങ്ങളിലൊക്കെ പല ആളുകൾക്കൊക്കെ ഉണ്ട്. അതൊക്കെ കുടിക്കുന്നവർക്ക്, സന്താന സൗഭാഗ്യമില്ലാത്തവർക്ക് അല്ലാഹു സന്താനങ്ങൾ കൊടുക്കുമെന്നാണ് ചരിത്രങ്ങൾ. അങ്ങനെയാണ്, അവിടത്തെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വേദനയില്ലാതെ സുഖപ്രസവം ഉണ്ടാവും. ചരിത്രങ്ങൾ അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ് ഖാസിം വലിയല്ലാന്റെ ചരിത്രം. മാഷാ അല്ലാഹ്, മഹാനവരുടെ ദർജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. വലിയ മഹാനവരുകളാണ്, വലിയ മഹാനവരുകൾ. മഹാനവരുകളെ ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്, പലരും അവിടെ പോയവരുണ്ടാവും. ലക്ഷദ്വീപിലൊക്കെ പോയി മഹാനവരുകളെ സിയാറത്ത് ചെയ്തവരുണ്ടാവും. അപ്പോ ഖാസിം വലിയല്ലാന്റെ, നമ്മുടെ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളിൽ എത്രയോ കുടുംബങ്ങൾ മക്കളില്ലാത്തവരുണ്ട്, എത്രയോ കുടുംബങ്ങൾ മക്കളില്ലാത്തവര്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ. ഇൻഷാല്ലാ അവരൊക്കെ എല്ലാ ആളുകളും നാളെ നാളത്തെ മജ്ലിസിലേക്ക് വരുമ്പോൾ നാളെ ഇൻഷാല്ലാ ഒരു സയ്യിദ് അവർക്കും ഇൻഷാല്ലാ ദുആക്ക് നേതൃത്വം നൽകും. അഭിയന്നരായ സയ്യിദ് കല്ലടിക്കോട് തങ്ങളുപ്പാപ്പ, അല്ലാഹു അവിടത്തേക്ക് ആഫിയത്ത് നൽകട്ടെ, ദീർഘായുസ് നൽകട്ടെ. അവരെ കുടുംബങ്ങളൊക്കെ നമ്മുടെ പ്രോഗ്രാം കേൾക്കുന്നവരാണ്, സയ്യിദ് കുടുംബം. അള്ളാഹുവേ ആ പ്രിയപ്പെട്ട ബീവിമാർക്കും കുടുംബത്തിനും അള്ളാഹുവിന് ആഫിയത്ത് നൽകണേ റഹ്മാനെ. അവരെ പൊരുത്തം കൊണ്ട് ഞങ്ങളെ മജ്ലിസ് സ്വീകരിക്കണം അല്ലാ. അപ്പൊ നാളെ ഖാസിം വലിയല്ലാഹി ഖദസല്ലാഹു മഹാനവറുകളുടെ ഇൻഷാല്ലാ ആ ഒരു ഉറസ് പരിപൂർണമായിട്ട് നമ്മൾ നടത്തണം. അന്ന് നമ്മള് യാസീനോദാനം നമുക്ക് സമയം കിട്ടിയില്ല, പെട്ടെന്ന് ഫാത്തി ഓതിയിട്ട് മാത്രം തീർത്തുന്നുള്ളൂ. അപ്പൊ അങ്ങനെയല്ല, അത് വേണ്ട. നമ്മുടെ ചാനലിൽ ഓരോ മഹാന്മാരുടെ ആണ്ട് ഉറസൊക്കെ വരുമ്പോ അവരുടെ പൊരുത്തം കിട്ടാൻ വേണ്ടി നമ്മൾ അത് നടത്തണം. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് പ്രഭാഷണം നടത്താൻ ഇഷ്ടംപോലെ ദിവസങ്ങളുണ്ടല്ലോ. അള്ളാഹു അതിനൊക്കെ നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഓരോ വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലും നമ്മൾ മജ്ലിസ് നടത്തുന്നു. മഹാന്മാരുടെ ഉറസ് വരുമ്പോ നമ്മൾ ഉറസ് നടത്തുന്നു. അവിടേക്കാണ് പൊരുത്തം. ഒരു ദിവസം ചുരുക്കി പറഞ്ഞാൽ ഒരു ദിവസം ഒഴിഞ്ഞിരിക്കരുത്, ഒരു ദിവസം വെറുതെ ആവരുത്. ഇന്നത്തെ ദിവസം ഇപ്പം എന്താ ചെയ്തേ, സുബൈ നമസ്കരിച്ചോ? സുബൈ നമസ്കരിച്ചിട്ടുണ്ട്, മാഷാ അല്ലാഹ് കണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസം ഞാൻ വാള് കേട്ടു, ഒന്നൊന്നര മണിക്കൂർ, രണ്ടര മണിക്കൂർ ഇൽമിന്റെ സദസ്സിൽ, അറിവിന്ദിലാവിന്റെ സദസ്സിൽ ഇരുന്നു. എത്ര കുടുംബങ്ങൾക്കാണ് അതുകൊണ്ട് സമാധാനം? എത്ര ഇതൊരു വ്യക്തികൾക്കല്ല, ഒരു കുടുംബങ്ങളിലേക്കാണ് ഇതിന്റെ സലാമത്ത് അല്ലാഹു തരുന്നത്. ഒരു കുടുംബം മുഴുവൻ ഈ പ്രോഗ്രാം കേൾക്കുകയാണ്, ആ കുടുംബം അവരുടെ കുടുംബങ്ങളിലേക്ക് ഈ പ്രോഗ്രാം എത്തിച്ചു കൊടുക്കുകയാണ്, അവരെ അയൽവാസികൾക്ക് ഈ പ്രോഗ്രാം എത്തിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കുടുംബങ്ങളും അയൽവാസികളൊക്കെ ഒരുമിച്ചിരുന്ന് ഇത് വല്ലാത്തൊരു ശൃംഖലയായി മാറി. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. സ്വീകരിച്ചാൽ 10,000 ആമീൻ പറയുമ്പോ, സയ്യിദന്മാരും ഉലമാക്കളും സ്വാലിഹീങ്ങളും ആമീൻ പറയുമ്പോ റബ്ബ് തട്ടിക്കളയില്ല, അള്ളാഹു തട്ടിക്കളയില്ല. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവേനെ സ്വീകരിക്കണം അല്ലാഹ്, കബൂലാക്കണം അല്ലാഹ്. അതുകൊണ്ട് ഇൻഷാല്ലാ നാളത്തെ സദസ്സിൽ വരുന്നതിന് മുമ്പ് എല്ലാവരും ഖാസിം വലിയല്ലാഹി ഖദസല്ലാഹു സറഹുൽ അസീസ് അവിടുത്തെ പേരിലും മടവൂർ ഷെയ്ഖുനാന്റെ പേരിലും ഒരു യാസീൻ ഓതിയിട്ട് വേണം നാളത്തെ സദസ്സിലിരിക്കാൻ. മക്കളില്ലാത്തവരെ, ഗർഭിണികളെ, മക്കളില്ലാതെ വിഷമങ്ങൾ അനുഭവിക്കുന്നവരെ, ഗർഭിണികൾ തന്നെ പ്രയാസം അനുഭവിക്കുന്നവർ എല്ലാവർക്കും വേണ്ടി ഒരു പ്രത്യേക പ്രാർത്ഥന ഇൻഷാല്ലാ നാളത്തെ സദസ്സിലുണ്ടാകും. നാളെ സയ്യിദ് അവർകൾ ഇൻഷാല്ലാ തങ്ങൾ അവർകൾ ഇൻഷാല്ലാ ഒരുപാട് കാലയിലെ നമ്മുടെ ചാനലിൽ തങ്ങന്മാരെ കൊണ്ടുവന്നിട്ട്. ഒന്നാമത് നമുക്ക് ഈ സമയത്തിന്റെ കുറവ് കാരണമാണ്, സമയത്തിന്റെ പ്രഭാഷണത്തിന്റെ ഇടയിലും. പിന്നെ സയ്യിദന്മാരെ നമ്മൾ വിളിക്കുമ്പോൾ അതിന്റെ പരിഗണന നമ്മൾ നൽകണം. തങ്ങന്മാരെ വിളിച്ചിട്ട് തങ്ങളെ ദ്വാരം വിളി പറഞ്ഞിട്ട് അഞ്ചിന്റെ ദ്വാരന്നിട്ട് കാര്യമില്ലല്ലോ, അത് അതബ് കേടാണ്. അപ്പൊ സയ്യിദന്മാരെ നമ്മുടെ ചാനലിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ അത് അതിൻ്റെതായ രൂപത്തിൽ തന്നെ നമ്മൾ ദുആ ചെയ്യിപ്പിക്കണം. അതിൻ്റെതായ രൂപത്തിൽ തന്നെ അവർക്ക് പരിഗണന കിട്ടണം. സയ്യിദന്മാരൊക്കെ ബർക്കത്ത് കൊണ്ടാണ് നമുക്ക് അല്ലാഹു ഹിദായത്ത് നിലനിർത്തി തരുന്നത്. അവരെ ബഹുമാനിക്കുക, അവരെ ആദരിക്കുക, എല്ലാ തങ്ങന്മാരെ ആദരിക്കണം. എല്ലാ തങ്ങന്മാരെ, അവിടെ ഗ്രൂപ്പൊന്നും വ്യത്യാസമില്ല, അവിടെ ഏത് വിഭാഗത്തെ സയ്യിദാണോ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരുകുട്ടിയാണോ അവരെ ബഹുമാനിച്ചു കൊള്ളുക. അങ്ങനെയാണ് നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരൊക്കെ, സുൽത്താനുകളും ഉസ്താദവറുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.